പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസം നമ്മായിരിക്കുമ്പോൾ സഹത കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കോണം ഇടയാകട്ടെ. പ്രഭാത നമസ്കാരം ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ മൗത്ത് കൊണ്ട് ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു ഭഗവാനെ, നീ പരിശുദ്ധനാകുന്നു. മണവില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ, നീ പരിശുദ്ധനാകുന്നു. മണവില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞടർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞടർത്താവേ ഞട നമസ്കാരം ശുശ്രൂഷയെങ്കിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി ശ്രിസ്താവേ, നിനക്ക് സ്തുതി. പാപികളായ എന്റെയാരോട് കരുണയിൽ വിശ്വരാജാവേ, നിനക്ക് സ്തുതി. പാറക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ശിക്ഷിച്ചത് പോലെ ഞങ്ങളും പാവോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുകളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്ന രാജ്യശക്തി മോത്തു നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകമർത്ഥം അറിയമേ. തമ്പുരാനിയമ്മേ, ആവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും
നിന്നിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തന്റെ ഉദ്യോഗത്തെയും ആദായത്തെയും ബഹുമാനത്തെയും സ്വന്തം കാര്യത്തെയും സകലത്തെയും ഉപേക്ഷിച്ച് നിന്നെ പിന്തുടരുകയും ചെയ്ത പരിശുദ്ധനായ മാർഗീവറി സദായുടെ ഈ പെരുന്നാളിൽ വന്നുകൂടിയിരിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഓരോ വിശ്വാസികളായ ക്രൂരരാജാക്കന്മാരുടെയും അധികാരികളുടെയും മുമ്പാകെ ധീരരോടെ തന്നെ സാക്ഷിക്കുകയും നിന്നിലുള്ള വിശ്വാസം മൂലമുണ്ടായ കഠിന പീഡകളെയും മരണത്തെയും സഹിക്കുകയും ചെയ്തതുപോലെ നിന്റെ വിശ്വാസത്തിലും സുഹൃത ജീവിതത്തിലും ഉറച്ചു നിന്ന് നിന്നെ സുജാതിയിലും വിജാതിയിലും സാക്ഷിപ്പാനും എല്ലാ വിധത്തിലും നിന്നെ പ്രസാദിപ്പിക്കുവാനും നിന്റെ പരിശുദ്ധ സാക്ഷികളെ പോലെ നിന്റെ മോക്ഷത്തിൽ വന്ന് ആനന്ദിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആവോ ഒബറോ റൂഹോ കാദീശോ ശോഭകുല സുബാൻ ലവൽമീ ആമീൻ. നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ എന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഞാനെന്നും സന്തോഷം കൊണ്ട് തന്നെ തൃപ്തനാക്കണമേ. ക്ഷീണമുള്ള എന്റെ സീൽ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ ദുരൂപം തിരിച്ച് എന്റെ അതിക്രമങ്ങളിലൊക്കെയും മായ്ക്കണമേ. നിന്റെ രക്ഷയും ആനന്ദവും എനിക്ക് തിരിച്ചുവരണമേ. മഹത്വമുള്ളതിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, മനസ്സായില്ല, ഹോമബലികളിൽ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു. ദൈവം നുറങ്ങി ഹൃദയം നിരസിക്കുന്നില്ല. ഇഷ്ടദാസിയിലൂടെ തന്നെ ചെയ്യണമേ. മുസ്ലിമിന്റെ ബലികളെ പണിയണമേ. അപ്പോൾ നീതിബലികളും ഹോമബലികളും ഇഷ്ടപ്പെടണം. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകളെ ബലിയായി കരേറും. നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാവുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. നിന്റെ ബഹുമാനവും കാണാൻ പ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കിയേക്കാൾ ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കഴിവുമേസം പോലെ ഇഷ്ടയാകും. എന്റെ വായുസുദ്രീം കിടക്കമേൽ ഞാൻ നിന്നെ ഓർത്തു. രാത്രി കാലങ്ങൾ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. സഹായിക്കാനായി തീർന്നു. നിന്റെ ചെറുകിടലിൽ ഞാൻ മറിക്കപ്പെടും. നിന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലത് എന്നെ താങ്ങുകയും ചെയ്തു. നിന്റെ ആത്മാവ് അന്വേഷിക്കുന്നവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുരുന്നരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടാണ് ദേവനും പുകഴ്ചയുണ്ടാവും. എന്തെന്നാൽ അസത്യം പറയുന്നവരുടെ വായി അടയ്ക്കപ്പെടും. നിഷ്ഠയിൽ നിന്നെ പെറ്റ പാവന കന്യകയോടൊപ്പം
നാഗവനം ചൊല്ലിയ നൽ നിബിയരോടൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാം. മഹിതന്മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഇവരൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാ. പരുമല മാർ ഗ്രിഗോറിയോസ് ദീവന്നാസ്യോസ് ഇവരൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ഉജ്ജ്വല ദീപമെടുത്തോരൻ അറിവേറിയ നാരികളൊപ്പം നാഥാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. വിശ്വാസത്താൽ പറുദീസ നീ അരുളിയ മോഷ്ടാവൊപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ഭാവകുമോ ബഹുല ബോല ബറുവൽ രോഹോ കാദീസോ ബോലം വാദാമിൽ പോലം ഉൽമീരാമി അനവരത സ്തുതി തൽപരരാം അമ്പരദൂതന്മാരോപ്പം നാദാദേവ നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ആമേൻ. ശത്തിന്റെ സൃഷ്ടാവൻ സ്തുതി കർത്താവിൻ പ്രതിമാരി സ്തുതി പാടുവിൻ. നിങ്ങൾ കർത്താവിന് നാമത്തെ സ്തുതിപ്പിൻ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമയം വരെയും കർത്താവിന് നാമം വലിയതാവുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തിൽ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശൻ ആകാശത്തിലും ഭൂമിയിലും മാരുള്ളൂ. മക്കളുടെ സന്തോഷമുള്ള മാതാവായി പവന ദിവസിക്കുമാറാക്കുകയും ചെയ്യുന്നു. യുഹാനോ എന്നിവരർത്ഥിക്കും നിന്നോട് ഞങ്ങൾക്കായി കൃപ ചെയ്തിടേണമേ. കരുണയും യാചിക്കണം. ഗ്രഹിക്കുന്നതിനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതി സ്തോത്രം. നല്ല ഉന്നതിയും തീർക്കണമേ. സഹദേന്മാരെ കിരീടം ധരിപ്പിക്കുന്നവനും പോരാട്ടക്കാരെ ശ്രേഷ്ഠരാക്കുന്നവനും പിശാശുക്കൾക്കും അവിശ്വാസികളായ രാജാക്കന്മാർക്കും അധികാരികൾക്കും എതിരായി വിശ്വാസ പോരാട്ടം ചെയ്ത് ജയം നേടുന്നതിനും മോർഗീ വർഗീസഹതായിക്ക് ശക്തി നൽകിയവനും അവന്റെ പെരുന്നാളും പ്രാർത്ഥനയും വിശ്വാസികൾക്ക് സങ്കേതസ്ഥാനവുമാക്കി തീർത്തവനുമായിരിക്കുന്ന കർത്താവിന് സ്തുതി. തനിക്ക് പ്രഭാത നമസ്കാരത്തിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഞങ്ങളുടെ ആവിഷ്കാരമുള്ള ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു.
Bukulakunyomo Sodhaya Lavalmi Amen. Punyamak and the Venomedi Park and the Venom. Younger the Tin Mugger, Shemijumai, Janik and the Venomay or Kadirik and the Venomaya, Devumai Gartave. Then the snake, a car in the time, the Gartave, Nabudavan Badilla, the Venomalade, Malimaya, and the Babangalum. Vishwasamulla, Ninde Sagarajana, Tunde Babangal Maja, Uttamene, Dedo, Ninjang Lord, Karnajirame, Deva Maya Gartave, Ninde Karanayal, Yangle, Niur Tulaname, Adinal, Indanada, Yangadamada, Pidakuladim, Sagodri, Sagodrin Marudim, Nedakin Marudim, Gurukin Marudim, Marishubayverdim, Vishadimo, the Mulan, Indes of Eda Maklaguna, Vishwasiglaya, Sagala, Marishuba every day, Mat Makle, Niwar Tulaname. Deumai Gurtave, our day at Maklaim, Mariobiglaim, Shedin and Glaimash, the Pitcher, Karane Martinimo, and the Benamanya, the Stigal Metalikarame, Nangada Raja, Vaimashiga, the Mrane, Karta, the Gurtave, Motunada. Nin Yangal Kumavar Kumbaba Varigarum Bavariar and Jay in the Venomai Kaname Yendagartavi, Yang Lord of Tramarla Jeda, Yangadatunaka, Yedanalaname Yangade Sagai, Tratin Yang Larry, Yangade Pratula Betulangay Kulaname Devame, Nindagarnia, Sagaragatin Chigulamagati, my Chigulaname. Kartave, Nindakar Nital, Kopa, Vadigal, Nangal, and the Velaki Karatiklaname Samada, Naman Chikul, and the Levasa, the Nangalla, Vriokra, Kraname Nenaka, Istamulum, Nindadi, Vatuniokium, Prasadu, Mayakusti, a very Purnada, Nangal Kusojinamai, Tiraname Nalevasa, the Nangalla, Vriokra, Kraname Nangal, the Nakas to the Stotrong, great to know. Oh, so of a good Savan level me. Kartave, Parishuddhanaya, Morgi, Vergi, Sagadayu, Sachimanathan, or Mapiranalil, Yangal Nino, Dabechikinom, Avende Pratramolam, Avende Piranal, Nevaki, I could not the Janasamovate, Nivar Tanabe. Vishwasigale, Pete Pitcher Kedirai, Dira the Ode Avan in Nadinal, Avartane Nurdem, Pete Pitcher Vadicho, Nine Pradimula, Kastadagalam, Marano Nematum, Nindesanidilavar, Savaribivas, Rimula Beni, Summer Picabato, Avendirectan Savakevalu, my dear no, Avendor, me, the Reserchipum, Pratriam Molam. Vishwasigalaya, Faktajanangalka, Subichadayulla, Kalangalam, Shariaya, Samadhanum, Dagumaraganame, Parishuddha, Sabela, and Deberanala, Gochaninal, Nedanakuim, Avenda Pratana, Sabeke, Prabella Kotim, Sapha Makalkan, Gregoro, Magumaraganame, Kartave, Nindirandavate, and the Lotta the Bosom. Ninde Parishuddhan Marodam, Morgi Vergasagadai Odam on the Jeff, Hakim Braipa, Ningle Yogra Kraname, Nangal Denakum, Nindabida, and the Vishuddhu Naikim, he poured him a life, poured in the acres to the Stotron, Summer Pikamara Kraname, Ho So Bokul Suban, Lover Me, Analoganaka Bell, Ho So the Habish Bukono Togi. But three who are Malavol and Malme Kruba Jayer Name Natha Kruba Jayer Name Devandisha Natha Tirumumbil Nyangalana Chori Parimala Duvatal Pavam Nikanami Pirapokanami Slibayal Rekshichavanam
ജീവസുധാ കരുണാദിവസേ നിൻ വലമായി ഞങ്ങളെ നിർത്തണമേ ബാർക്കുമോ ശ്വഹോലബോലവറോവൽ റോഹോ കാദീശോ ബെനവോലം വാദാവിൽ വോലം ഉൽമീനാമേ ദയനാഗോചരമാ ഉയരത്തിൽ നിന്നും നിൻമാഹാത്മ്യത്തെ താഴ്ത്തി സുഹിതത്താൽ നരനായി ദുർബലരാമാതാമിരുടേ ആദിവ്യാധികളെ തീർത്തോ താദജനേ സ്വയമുൽഭൂത സ്തുതിനാദ തവമാനം ധന്യം സീനായഗിരി നിൻ സവിദേവിറപൂണ്ടു നാദാദേവേശ ഗിരിവാരിധിധരനാം നിന്നെ കന്യകയാമറിയാമേതി വീഴ്ചപ്പെടാതവൾ ഗർഭിണിയാ വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ കന്യകമറിയാമേ ശ്ലോമോ നിന്നോടു ചൊൻ അത്യുന്നതദോതൻ നീ പേറും രാജേശ്വരനെ പ്രസവിച്ചിടും വീഴ്ചവിനാ സൃഷ്ടികൾ തൻ പ്രഭയാം രവിയേ വാഴ്വഴു അമ്മേ കന്യകയായി പ്രസവിച്ചോൾ നീ സൗഭാഗ്യവതി ഉന്നത രാജ്യമതും ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും സത്തമമശിഹാഭക്തന്മാർ അർഹിക്കും നമഹാഭാഗ്യം ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം തേറുകയോ ചെയ്തിട്ടില്ലേതും സഹദേരോതുന്നു സുപ്രിയ ശുദ്ധ സുതൻ സ്വഗരാജേ ഞങ്ങൾ ഏകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും ഇരിദേവാൾമർദ്ദിതർ ഞങ്ങൾ ആശ്വാസം മശിഹായിഷ്ടർ അരുളിയതാം പറുദീസൈനേകും മന്നവനേ മശിഹ സദതം തവ കരുണ വാതിലിൽ മുട്ടും നീ ധനികാ നിന്നിധി നിലയത്തി ഏകണമേ കൃപയും വാഴും നീ എൻ ഗതി തുണ ചെയ്യുക നിൻ സാക്ഷിയലജ്ജിതനാക്കരുതേ ശരണവുമെൻ ആശ്രയവും നീയേ രാജ്യത്തിൻ വാതിൽ ചെറിയതുമാർഗം വീതി കുറഞ്ഞതുമാ ആ വഴിഗമനം കാംക്ഷിപ്പോ അത്യുത്സാഹമവശ്യം താൻ
അലസദലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശം വദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും മശിഹായുടെ റോഷ്മ മാമോദീസായാൽ സംപ്രാപിച്ചോരാ തൃപ്പാവനതനു ഭക്ഷിച്ച് പുണ്യനിണംബാനം ചെയ്തോ പൂഴയിൽ നിന്നും താൻ മൂലം പ്രാണനോടേറെ ദോളികുടൻ അതിതേജോ വസ്ത്രം ചാർത്തിയിടും തന്റെ കാൽ ചുവടുകളെ പിന്തുടർന്ന് നിന്നെ പ്രതി അവിശ്വാസികളായ അധികാരികളിൽ നിന്നും വധം പ്രാപിച്ച മോർഗീവർഗീ സഹദായുടെ മരണം യാഗാർപ്പണം പോലെ സ്വീകരിച്ച ഞങ്ങളെ ദൈവം തമ്പുരാനെ നിന്റെ രക്തസാക്ഷിയുടെ ഓർമ്മയെ ആദരവോടെ ആഘോഷിക്കുന്ന നിന്റെ അടിയ തിരുസന്നിധിയിൽ സമർപ്പിച്ച ഈ ധൂപത്തെ പ്രീതിയോടെ സ്വീകരിക്കണമേ. അവൻ്റെ പ്രാർത്ഥന മൂലം ഞങ്ങൾക്ക് വിശ്വാസ സത്യത്തിൽ ഉറച്ച നിലയും സുഹൃത ജീവിതത്തിന് താല്പര്യവും നൽകണമേ. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ആശ്വാസവും നിന്റെ സന്നിധിയിലെ ആനന്ദവും അങ്ങ് പ്രദാനം ചെയ്യണമേ. ഞങ്ങളും അവരും പരിശുദ്ധ സഹദായോടൊന്നിച്ച് അവസാനം നിന്റെ മോക്ഷത്തിൽ ആമോദിക്കുകയും സഹദേന്മാരുടെ മാതൃകയും അവരെ സഹായിക്കുന്നവനുമായ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും എന്നും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോഹാൻ ഋജുമതികൾ കിരുളി ദ്യുതിയുളവായി ദ്യുതിയുദയം ചെയ്തൻ കർത്താവേ കോരിരുൾ നീങ്ങുമ്പോൾ നിന്നെ കൂപ്പുന്നു ഗഗനം ധരയെന്നി ദ്രുതമുണ്ടായൊരു സോദരിമാർ നീരിൻമേദേവാനിടമും അപരം നീരിൻ ആധാരം നിമിഷമുയർന്നൊരു മണവറയാ ഓയാറായതമായി മധ്യേ സ്തുത്യം സൃഷ്ടിവിധാനം ദേ ബാറയ്ക്കുമോ ശോല ബോല ബറോവൽ റൂഹോ കാദീശോം മെന്നവോലം വാദാവിൽ പോലം ഉൽമീനാമി നിർമ്മലമാ ഉദരേ നിർമ്മലമായി വന്നു വസിച്ചൊരു നിർമ്മലന ആത്മജനേ പ്രേഷിപ്പിച്ചവന നിർമ്മലതാതൻ സംസ്തുത്യൻ തൻ സാമ്യം നാ പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടോ നമ്മേ തൻ പിതൃസുതരാക്കി പാവന റൂഹായൊടു ചേർപ്പാൻ മാനവരൂപം സ്വയമേറ്റ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടും നേര തഗ്നിജ്വാലാവൃതനാം ദൂതൻ സവിദേ ചെന്നുരചി ദേവം രാജതനൂജൻ മേവുമദാം മണിമന്ദിരമേ ശ്ലോമോദേ നിന്നിലമർന്നിടും
ധനവാന് ക്ഷാമം ജനതയ്ക്കാറ്റിടുവാൻ നിന്നഗതിത്വം മായിച്ചാൻ ഭാഗ്യനിധി മറിയാമേ ദൈവ പ്രാണാത്മജനെ പെറ്റോളെ ഭാഗ്യനിധി വാണിജനാവാസം ചെയ്തൊരു പോഷിതമാംനൗകെ അംബരശില്പിയേറ്റേന്തി വ്രതശുദ്ധ്യാ പെറ്റോരമലെ നിസ്തുലമാമണി മന്ദിരമേ ഭാഗ്യം തേ നിന്നിൽ ജാതം ചെയ്തോനാം നാഥൻ തന്നിൻ ഞാൻ സത്യ പ്രഭയെന്നുടയോന്തൻ അന്തേവാസികളോടോതി ഈ പ്രഭയിൽ ചേർന്നു നടപ്പോനീ ഇരുൾ പിടികൂടാമശിഹാതൻ പ്രഭയിൽ ചേർന്നു നടന്നോരാം ശ്ലീഹന്മാർക്കതി സൗഭാഗ്യം കണ്ടാലും തൽസ്മൃതിയെങ്ങും കൊണ്ടാടിയിടും അതിഘോഷം തൽപ്രാർത്ഥന നമ്മൾക്കഭയം ജീവകരം മൃതികരമെന്നേവം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാ ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ച ദുഷ്ടാത്മാവോടു പടവേട്ടി ജയമോടേറി പറയുന്നു ആവശ്യക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ്ങിഴുന്നള്ളുക സാക്ഷാൽ ഇടയാ പണ്ഡിത നായകനേ കീ പാപോൽ സഭതന്നാധാരം മുറ്റും പൗലോസിനു സമനേ നിബിനിവഹത്തിൻ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാ പോലുജ്വലനേ യൂഹാനോൻപോൽ വൃത പരനേ നിന്നെ വരിച്ചൊരു സഭധന്യ അലിവൊടു കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാവികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ ആർദ്രതയാ കോപത്തിൻ വഴിയും താടനവും നീ കീടണമേ ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ ശ്ലീബായുടെ വൻ റൂഷ്മായാൽ വിദ്വംസിക്കുക ദുഷ്ടന നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ സ്തുതിയും ഹാലേലുയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ പാതകിയെന്നറിയും നൻ സർവകടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്നവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം ഹൃദിയാൽ ഞാൻ പോകും
നീക്കുക കൃപയാലൻ പാപം ആശ്വാസം ശ്രുതിയോടു മൃദതാര പ്രാതാക്കൾക്കേടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരി തിരയും നേരം വിധി നിലയേ ദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻ ബലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹല്ലേലൂയാ ഹല്ലേലൂയാ നിൻ ബലമായി രാജഭാമിനിയും നയവാൻ പന പോലെ തളർത്തിടുമേ ഹല്ലേലൂയാ ഹല്ലേലൂയാ വളരുമവല്ലഭനോൻ കാരകിൽ പോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ശുഭോലോലോവൽ റൂഹോക്കാദീശോ മനവോലം വാദാവിൽവോലം സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാക സ്തോമൻ കാലസ്കുരേലായിസോ താതൻ ശ്ലോമോ ഗബ്രിയേൽ മൂലം മേലിന ധന്യ മറിയാമിനു നൽക പേട്ടു തീ പൂണ്ടോൻ വായി തിങ്ങും ശ്ലോമോ ചൊന്നാൻ നാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ ബാർക്കുമോ ശുഭോലബോലബറോവൽ റോഹോ കാദീശോ ശ്ലോമോ തന്നിബിയന്മാർക്കും ശ്ലോമോ തൻ ശ്ലീഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദങ്ങൽ കോരേറും സഹദേന്മാർക്കും ശ്ലോമോ തന്മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ വനവോലം വാദാവിൽ വോലം ഉൽമീനാമി നാം ദീവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യ പേട്ടോ രും നീ ചേകുമവർക്കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മുറിയോറാകെ മേലൈ നോവാദാറേ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക നാഥ തൽ പ്രാർത്ഥനയാൽ
പുണ്യമിവർക്കും മൃതരായോർക്കും ഭാഗ്യവതി മാറിയാമേ നിഴലായി മോശപണിഞ്ഞ പേട്ടിയതാൽ നീ ചിത്രീകൃതയായി ഗൂഢാർത്ഥത്തിൽ ഏട്ടിക്കുള്ളിൽ ദൈവികമായോരേടുകൾ പോലെ നസ്തം നിന്നിൽ സത്യം അറിയാം ജീവനപൂപം ബ്രദരായി മോദാൽ ശാന്ത്യാമേവം നോരേ ഭാഗ്യം ആചാരം പോയി അവരിൽ ഗുത്തം നന്ദനഗാത്രം പാതാള പ്രകാരം ശക്തിയാധൂളി പോന്തൻ നാദം കേട്ടി തെതിരേറ്റിടാനവരാഞ്ഞേത്തും ദാവീദിൻ പുത്രിയിൽ നിന്നമ്മേ പൂണ്ടൊരു പുത്ര നിൻ കൃപപാരം വർഷിക്കണമേ ഇടവകയിന്മേ ശൂദ്ധൻ നീ ആലോഹോ ഹാലേലൂയ ശൂദ്ധൻ നീ ബലവാനെ കുറിയായിസോ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റു വീണ്ടവനെ ശൂദ്ധൻ നീ ആലോഹോ ഹാലേലൂയ ശൂദ്ധൻ നീ ബലവാനെ കുറിയേലായിസോ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റു വീണ്ടവനെ ശൂദ്ധൻ നീ ആലോഹോ ഹാലേലൂയ ശുദ്ധൻ നീ ബലവാനെ കുറിയേലായിസോ ശുദ്ധൻ നീ മൃതിഹീന ക്രൂശേറ്റു വീണ്ടവനെ താവേ കൃപ ചെയ്യണമേ ഹാലേലൂയ കർത്താവേ കൃപ ചെയ്യണിവാൻ കുറിയേലായിസോ കർത്താവേ കർമാർത്ഥനകളെ ഏറ്റിട്ടവയാ കൃപ ചെയ്തീണമേ സ്തുത്യൻ നീ ആലോഹോ ഹാലേലൂയ സ്തുത്യൻ നീ സൃഷ്ടാവേ കുറിയേലായിസോ സ്തുത്യൻ നീ പാപികളടിയാരിൽ കൃപ ചെയ്തീടും മശിഹാരാജാവേ ബാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ പോലെ ഭൂമിയിലെ വാഴണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളവ ഞങ്ങൾ തരണമേ ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദോഷം ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ സമാധാനം
ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായിങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ നമസ്കാരം സുശ്രൂഷിക്കേണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷ സർവ്വത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും മരണ സമയത്തും ഒരു മാതാവാം മറിയാമേറ്റം വാഴ്വേറ്റോ ദൈവിക കുഞ്ഞാടിനെയാശ്ചര്യം തന്മടി താലോലീച്ചാൾ ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായി വാ നീശൻ വീര്യത്താലവളെ താങ്ങി ക്രോവേ ദൂതരഥത്തിന്മേൽ ഏറിടുന്നോനെ ഏറ്റാൾ പാറയ്ക്കുമോ ോലോലോവൽ റോഹോ കാദീശോ മനവോലം വാദാവിൽ വോലം വൽമീരാമീൻ അത്ഭുതമാം പരമേകം വൃക്ഷം കർക്കശമാം ശിലമേനേവം പാഷാണ്ഡ കെതിരെ ദൃഷ്ടാന്തം മൂന്നെണ്ണം സഭ കാട്ടുന്നു കുഞ്ഞാടിന് വൃക്ഷം നൽകി തീക്കൽ പാറജലം നൽകി യസ്തിരാമത്സ്യവുമേകി കന്യാക്ഷേപകരെ മോനം പരിഹാസത്തൊടുവീക്ഷിപ്പോ മുറിയോറായി മേലൈ നോവാദാറേ ഹന്നീ നിൻ പ്രാർത്ഥനമേവട്ടേ ഞങ്ങളോടും നീ ചാർത്തന കേട്ടി പുണ്യം നാഥൻ എന്തൗനത്യം ഭൗമിക പുത്രിക്കുണ്ടായെന്ന ചൊന്നീടം ഞാൻ സംഭ്രമമാർന്നി അത്ഭുതപൂർവം തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതെ ചേർത്തു ദൈവസുതന്ദൻ
മാതാവാകാൻ തിരുഹിതമാർന്ന സൗമ്യരിലല്ല എങ്ങമരും ഞാൻ എന്നൊര ചെയ്തോ ജാതരിലേറ്റും താഴ്മപ്പെട്ടു അവളിൽ പാർത്ത ആരുമുയർത്ത പെട്ടില്ലിതുപോൽ അതിനാ സ്പഷ്ടം മാറിയാമേ പോൽ ആരും താഴ്മ പെട്ടിട്ടില്ല ഒമ്പതു മാസം നിന്നേറ്റോൾ തൽപ്രാർത്ഥനയാൽ ദൈവാത്മജനെ കോപത്തിന്തൻ ഒഴിവാക്കേണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവനെ ഞങ്ങളോട് എന്ന് ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളോട് ചെയ്യണമേ നിനക്ക് സ്തുതി താവേ നിനക്ക് സ്തുതി പാപികളോട് രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുഷ്ട സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കാലുകളും ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാവണ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷണമേ എന്തുകൊണ്ടാകുന്നു കൃപറിഞ്ഞു മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഘോഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ നമസ്കാരം ശുശ്രൂഷകളോട് ഞങ്ങളോട് ചെയ്യണമേ നിനക്ക് സ്തുതി സ്തുതിയേ നിനക്ക് സ്തുതി പാപികളോട് രാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ദൃഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ ഞങ്ങളുടെ കാലോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവണ ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദൃഷ്ടി ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ നിങ്ങളുടെ രാജ്യവിഷയത്തെ മാത്രം സമാധാനം നമ്മുടെ ഭർത്താവ് നമ്മളോടെ വാഴ്ത്തപ്പെട്ടവളാവുന്നു നിന്റെ വാഴ്ത്തപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മോശ ചമച്ചോരാ പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവ
ജീവജലത്തിൻ മുൻകുറിയ റൂഹാദൻ ശോഷപാശ്ലോ ഐശായൻ ദാവീദുക്തം സ്ഥിരമാം പുരമേ ശ്ലോമോനിൻ ഉദരത്തേ ഉദയം ചെയ്തീശൻ ോലോലോവൽ റോഹോ കാദീശോ ശ്രീവായി സാത്താനോടേൽപ്പാൻ സഹദേന്മാർ ചെന്നോ കഴുകത്താൽ മൃതേറ്റോരും തീയാൽ വെണ്ണീറായോരും പോരിൽ കാട്ടിയ വീര്യത്താൽ സാത്താൻ കോപാകുലനായി നൽകുക തൽ പ്രാർത്ഥനയാൽ പുണ്യം വെനവോലം വാദാവിൽ മോലം വൽമീനാമി നാദാ നിന്മീയും രക്തവുമേറ്റോരാ മൃതരേ സിദ്ധർക്കായി പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻപോടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോർ നിന്നേറ്റോരാമവരേ ണമേ താതങ്കൽ നീയും മോറിയോറാകെ ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാദ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾക്കാത്മാ വിനുകോട്ട പരിശുദ്ധാശ്ലീഹ നിബിസഹദേമാരി യാജീപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ ശരണേ മൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പനിനീർ രന്നാദ സുസ്മൃതി ജനനീക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനീ സ്തോത്രം ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാദ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക വിളിവു നിറഞ്ഞോരീശോ നിൻ വിളിവാൽ കാണുന്നോ വിളിവിയടിയർ അഖില ദാരമദാം വിളിവും നീ കാന്ത്യാഞങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പേ വിളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധി പരിശുദ്ധ വേണ്ട കഷ്ടത വീൺ ചിന്തയുമടിയ രീന്നൊഴിയാ സൽക്രിയകൾ കുമന ശുദ്ധ്യ
സംഗതി വരണീഞ്ഞങ്ങൾക്ക് ഹാബീലിൻ കുഞ്ഞാടും നോഹിനുടെ കാഴ്ചയതും അബ്രഹാം തൻ ബലിയും കൈകൊണ്ട കർത്താവേ നോമ്പും പ്രാർത്ഥനയും കൈകൊണ്ട അൻപാലടിയാരെ കാക്കുക മോചനമതിനായി പാവികളെ വരുവിൻ യാചിപ്പിൻ മുട്ടുന്നോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ അന്വേഷിപ്പോൻ കൈ കൊള്ളം മുറിയം ദിനെ തോഹാനോ നാമന്തോ നിന്മാതാവു വിശുദ്ധന്മാർ പ്രാർത്ഥനയാ സ്വർഗ പിതാവിൻസുദാ വചനമതാം രാജാദീശേ വാഴ്ത്തും ഞാൻ സഹജമദാ വൃതിരഹിതാ കാരുണ്യതാ മാർത്തിൻ വാർദൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാരാഗതനാ വിമലദ ശുചിയൻ നീവായുള്ള ജനത്രി കന്യകയാ മറിയാമീന്നും പേതമതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാ മസീഹ നിജമൃതിയാലിവർദ്ധൻ മൃതിയെ പരിപാവനത്രത്വൈക സുപിതാവോടൊപ്പം ജീവനിലും രുക്കുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം ശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ ബലവാനേ
നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിൽ സാക്ഷീകരിക്കേണ്ടതാണെന്ന് അരുളി ചെയ്തു. നേരം വെളുത്തപ്പോൾ ചില യോഹൂദന്മാർ തമ്മിൽ യോജിച്ചു, പൗലോസിനെ കൊന്നുകളയവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശബ്ദം ചെയ്തു. ഈ ശബ്ദം ചെയ്തവർ 40-ലധികം പേരായിരുന്നു. അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ ചെന്നു. അവർ പൗലോസിനെ കൊന്നുകളയവോളം ഒന്നും ആസ്വദിക്കില്ലെന്നൊരു കഠിന ശബ്ദം ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ അവന്റെ കാര്യം അധികം സൂക്ഷ്മത്തോടെ പരിശോധിക്കണമെന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായ ദിവസങ്ങളുമായി സഹസ്രാധുവിനോട് അപേക്ഷിപ്പീൻ. എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഉടക്കിക്കളയും ഒരുങ്ങിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. ധന്യൻ ചൊൽ കേട്ടേൻ ഇദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ മാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളോ പാറിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോ അവസാനിപ്പേപ്പോൻ. ധന്യൻ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർ കഴിഞ്ഞലേർന്നെന്നും ആഹായി പാർക്കുമോൻ. ശ്ലീഹയുടെ ഉടനുസൃതിയും നമ്മുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവനാര്? ക്രിസ്തു യേശു മരിച്ചവൻ, ഭരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്ന ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുന്നിരിക്കുന്നുവല്ലോ.
നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേറൊരുപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആഹായ് പാർക്കുമോ ഹല്ലേലൂയാ ഹല്ലേലൂയാ സ്തുതി ബലികളാണ് ചേരിടുവിൻ കത്രു പ്രാഗാരെ നിർമ്മല കാശയുമാ കർത്തനെ സ്തുതി മദ്ബഹാ മുൻപിൽ ഹല്ലേലൂയാ നാമടക്കത്തോടും ഭയത്തോടും മുടക്കത്തോടും ചെവിയെടുത്ത് നമ്മുടെ മുമ്പാ വായിക്കപ്പെടുന്ന നമ്മുടെ ഭർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധമായ എവാഞ്ചെലിയോനിലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പാർക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ദൈവം നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനാകുന്ന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും വന്നനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മുടെ രക്ഷകാലത്തിന്റെ ജനസ്ഥിതികളും നാം എല്ലാവരുടെ മേത്തിന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. വിശുദ്ധാഗന്യമറിയാമൻ ശരീരിയായ ദൈവവും ജീവന്റെ വചനമായിരിക്കുന്ന നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുമിശിഹ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ നിങ്ങൾ പറയുന്നു യേശു തമ്പുരാൻ ജനസമൂഹത്തെയും തന്റെ ശിഷ്യന്മാരെയും വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ മനസ്സുള്ളവൻ തന്നെ തന്നെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. എന്തെന്നാൽ തൻ്റെ ജീവൻ രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവനത് നഷ്ടപ്പെടുത്തുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും തൻ്റെ ജീവൻ നശിപ്പിക്കുന്നവനത് രക്ഷിക്കുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അവൻ എന്ത് പ്രയോജനമാകുന്നുണ്ടാകുന്നത്? അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ആത്മാവിന് പകരമായി എന്താണ് കൊടുക്കുക? എന്തെന്നാൽ പാപവും വ്യഭിചാരവുമുള്ള ഈ വംശത്തിൽ ഒരുവനെ കുറിച്ചും എൻ്റെ വചനത്തെക്കുറിച്ചും ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ തൻ്റെ പരിശുദ്ധ മാലാഖമാരോടുകൂടി പിതാവിൻ്റെ പ്രഭാവത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ചും ലജ്ജിക്കുമെന്ന് താൻ കൽപ്പിച്ചാരുൾ ചെയ്തു. ബർഗമോർ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ചക്രത്തിൻമീതേ കണ്ടേൻ ന്യായസ്ഥാനെ ബന്ധിതനാകും ഗീവറുകി സെന്നൊരു സേവകനെ മേലും കീഴും തീച്ചോഴുന്നവനെ അംഗമൃതിവൻ വേദവനവേറ്റു ഭയമെന്തിനു ഗീവറുകീസെ മകുടം നേടും നീ ഇതി ജനനിക്കൊപ്പം രോഹ ധൈര്യമവൻ നീകി ഹല്ലേലൂയ ശക്തി പ്രദഗണ്യൻ ബാർക്കുമോ സ്തോമങ്കാലോസ് കുറീലായിസോ ബാർക്കുമോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവരായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രബലതയും പുകഴ്ചയും ഒരു കാലത്തും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും എല്ലാ നേരത്തിലും ഇടവിടാതെയും അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്ലീവാ മരത്തിന്മേൽ സ്വയം അർപ്പണം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ ബലിയർപ്പണം മുഖാന്തരം ഞങ്ങൾക്ക് പാപമോചനം നൽകിയവനും മരിച്ച് തൻ്റെ മരണത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും പുനരുത്ഥാനം ചെയ്ത് തൻ്റെ പുനരുത്ഥാനം മൂലം ഞങ്ങളെ ഉദ്ധരിക്കുകയും സ്വർഗാരോഹണം ചെയ്ത് തൻ്റെ കൂട്ടത്തിൽ
ഞങ്ങളെയും കയറ്റുകയും ചെയ്ത സ്വീകാര കുർബാനയായ കർത്താവിന് ദൈവികമാകുന്ന ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായിസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ഓ പുണ്യമാക്കുന്നവനും അടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ നാഥ എണ്ണപ്പെടുവാൻ പാടില്ലാതെ വണ്ണം ഏറുമയും വളരുമയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സർജനത്തിൻ്റെ പാപങ്ങളും വായിച്ച് ഉത്തമനെ ദയ തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നുള്ള കരുണയിൽ ഞങ്ങളെ നീ ഓർത്തു കൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ തിരുസഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയും ആകുന്ന പരിനീർ അവരുടെ അസ്ഥികളിന്മേൽ തെളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മിശിഹാദം പുരാനെ, കർത്താദി കർത്താവി മൗത്വത്തിൻ്റെ നാഥ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരം നൽകുന്നവനും ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, സകല കഠിന ശിക്ഷകളും ദയാപുരസരം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കാരുണ്യവാനേ, കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപുരസരം നീക്കി മാറ്റി കളയുമാറാകണമേ. സമാധാന മനുഷ്യർക്കുള്ള ഉത്തമമായ അന്ത്യത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിൻ്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാ നിനക്ക് ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ. ഹോശോർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്നതായ സമയത്ത് നിന്റെ ബലിപീഠത്തിൻ്റെ സന്നിധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണകൾക്കായി പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ദാസന്മാരെയും ദാസികളെയും ദീർഘ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നാഥ, നിന്റെ വിശുദ്ധാത്മ നൽവരം ഇവർക്ക് നൽകണമേ. നിന്റെ വിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തം അനുഭവിക്കുവാൻ അർഹരായി തീരത്തക്ക വണ്ണം ഇവിടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. ആത്മീയമായ ആയുധം ഇവരെ ധരിപ്പിക്കണമേ. സ്നേഹവും ഐക്യമത്യവും ഇവരെ അണിയിക്കുകയും ചെയ്യണമേ. ഇവരുടെ ഇടയിൽ ശാശ്വതമായ സമാധാനവും ശാന്തതയും വാഴുമാറാകണമേ. നാഥ, ശിക്ഷകളിൽ നിന്നും കോപവടികളിൽ നിന്നും കരുണയോടെ ഇവരെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ വിശുദ്ധ സ്ലീപായാൽ ഇവരെ കാത്തുമറിച്ചു കൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്ത് ഭാഗത്തെ ശ്രേഷ്ഠമായ നിലയ്ക്ക് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും അർഹരാക്കണമേ. ഞങ്ങളും അവരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇടപെടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. കർത്താവ് ശുശ്രൂഷകൾ
അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. പാപിയുമായ ദാസനാകുന്ന ഞാൻ തിരുസന്നിധിയിൽ കീർത്തിച്ച് ചൊല്ലുന്നു, കാദീശ് അബോ കാദീശോ പറയ്ക്കുമ്പോൾ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകവും പിതാവിന്റെ പ്രകാശമുള്ള പ്രകാശവും സദദേവദേവവും ജനിച്ചു സൃഷ്ടിയിലാതനും സാരാംശപിതാവോട് സമത്വമുള്ളവനും സർവോന്നതനുമായ ധർമ്മേശ്വരനും മനുഷ്യരെ രക്ഷിക്കും വേണ്ടി തിരുവൻസാകലകാലിറങ്ങി വിശ്വരൂപായ ദൈവമാതാക്ഷമറിയാമന് ശരീരേറ്റ മനുഷ്യനായി പൊന്തിയോസ്പിലാത്തോസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കൃഷിറങ്ങപ്പെട്ട് കൃഷ്ണവരിശ മനുഷ്യപ്പെട്ട് മൂന്നാം ദിവസമേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുഭാഗത്തിനും ജീർണവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ പരിപാലിക്കുന്നതിനും തന്റെ രാജ്യത്തിനുമില്ലാത്തതുമായ യേശു ശരീരത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഗുരുക്കന്മാരെ, നിങ്ങളുടെ കുർബാന അംഗീകരിക്കപ്പെടുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെടുന്ന സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചവനായ ജീവനുമിഷ്ടയുള്ളവരുമായാലും കാതോലികവും ശ്ലൈകികവുമായ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് ലോകത്തിലെ പുതിയ ജീവനുമായി പാർക്കുന്നു. യാജീക്കേണ്ടും സമയമിതാ മോജീക്കും നാഴികൈദുതാ ഇതു നമസ്കാര തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിലേറിദാ ഇന്നേ പോണി ആചാര്യ അനുഭവിച്ചിടും ദോർക്കായി അനുഷ്ഠിക്കും കുർബാന പ്രിയരേ ഇതു കരുണയുടെയും അലിവിൻ്റെയും സമയം ദാ സത്യസ്നേഹ തോടെ സമാ ധാനം നൽകും സമയം താ ദൂര സവിദസ്തരുമായി തമ്മിൽ നിരക്കും സമയം താ അതിനാൽ സോദരരെ വരുവേ ഒരു പോൽക്ക
കൃപ ചെയ്തിടണമേ നാഥ കൃപ ചെയ്യുക കനിവാ നാഥ ഉത്തരമരുളി ചെയ്യാരോട് കൃപ ചെയ്യണമേ നല്ല ഉന്നതനും അദർശനും നിരപ്പിന്റെയും സമാധാനത്തിന്റെയും നാഥനുമായ ദൈവമേ നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഇതിനിൽ വിതയ്ക്കണമേ ആയുഷ്കാലം മുഴുവനും നാഥ നിന്റെ നേരെയുള്ള സ്നേഹവും ഭക്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുമാറാകണമേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ പറയ്ക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യമായ ചുംബനത്താൽ ഓരോരുത്തനും അവനവനെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം ദൈവമായ താഴേ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകുന്ന തലകുനിക്കണം തിരുനുമ്പാകെ തലകുനിച്ച് വണങ്ങിക്കൊണ്ട് മനോവേദനയോട് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു മനോദുഃഖി ദീർഘ ആശ്വാസം നൽകുന്ന അനുഗ്രഹങ്ങളാൽ നാഥ ഞങ്ങളെല്ലാവരെയും ദീർഘൈ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ നിന്റെ ദൃഷ്ടി ഞങ്ങളുടെ നേരെ തിരിച്ച് നിന്റെ ചെവി ചായ്ച്ച് ദരിദ്രരായ നിന്റെ ദാസരുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ ഈ വിശുദ്ധ രഹസ്യങ്ങൾ അന്വേഷിക്കപ്പെടുന്നതായ സമയത്ത് തിരുമുഖം ഞങ്ങളിൽ പ്രകാശിപ്പിക്കുമാറാകണമേ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും പര്യാപ്തമായി തീരുവാനിടയാക്കുകയും ചെയ്യണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ സഹോദരങ്ങളെ നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരുടെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ സൂക്ഷിക്കണം എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും മണയ്ക്കുന്നു അനുഗ്രഹങ്ങളും സമാധാനവും ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും
എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് മശിയാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ തന്നെ ആയിരിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും പ്രധാന മാലാഖമാരും അദൃശ്യമായി നിന്റെ ശ്രേഷ്ഠതയെ സൂചിച്ചു കൊടുത്തുന്ന ഈ സമയത്ത് ഞങ്ങൾ ഉന്നത ശബ്ദത്തിൽ അട്ടഹസിച്ച് പറയുന്നു, മസാഖീൻ ഖോയേൻ തന്റെ ഭൂമിയിലായ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും വരുവാനിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉയരങ്ങളിൽ പാപമില്ലാത്തവനായ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധകളിൽ അപമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ഓകാദേശ് വക്സോ ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ട് അവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു ഇത്. അപ്രകാരം തന്നെ കാസയും എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ടവരോട് അരുൾ ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു. നിങ്ങൾ സംബന്ധിക്കുമ്പോൾ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചു കൊള്ളുവീനെന്ന് അവരോട് താൻ കൽപ്പിച്ച അരുൾ ചെയ്തു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ എഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. നിന്റെ കൽപ്പനകളെ ഞങ്ങൾ പാലിക്കുകയും നിന്റെ മനുഷ്യാവതാര സ്മരണയെ നിർവഹിക്കുകയും സംപ്രവചനകമായ നിന്റെ വരവിനായി നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. പ്രവചനകവും ഭയങ്കരവുമായ സിംഹാസനത്തിൽ നീ വീക്ഷണനാകുന്ന സമയത്ത് നാഥ, ഞങ്ങളുടെ പൂർവ്വപാപങ്ങൾ നീ ഓർക്കാതെ ദയാദൃഷ്ടിയോടെ ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളെല്ലാവരിലും നിന്റെ കരുണയെ വർഷിക്കണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ പരിശുദ്ധ സഭയുടമകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ,
കരുണ തോന്നിങ്ങടമേ അനുഗ്രഹം ചെയ്യണമേ. പറയ്ക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ, സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുങ്ങി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. ആമേൻ. എന്നോട് ഉത്തരമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളി ദേതോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദർശമായി പറന്ന് ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി തീർക്കുമാറാകട്ടെ. ഈ ഗാസയിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമായും പൂർത്തീകരിക്കുമാറാകട്ടെ. കുമാർ കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇത് സംരക്ഷണവും ശക്തി നൽകുന്നതും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നതുമായി തീരണമേ. ആയത് നിന്റെ ഏകജാതന്റെ കൃപയാലും കരുണയാലും മനുഷ്യ സ്നേഹത്താലും സാധ്യമായി മാറണമേ. അവൻ മുഖാന്തരം അവൻ്റെ കൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. ോ ഇന്നും ഈ ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നടത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയടീസന്മാരായ ആബൂന്മാർ ഇഗ്നാത്തിയോസിന് വേണ്ടിയും അബൂന്മാർ ബസേനോസിന് വേണ്ടിയും അബൂന്മാർ ഗ്രിഗോണിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ അബൂന്മാർ അന്തോണിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ അടുത്തവനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനമായ മധ്യസ്ഥതയിൽ ഇന്ന് ആർക്കൊക്കെ വേണ്ടി ദിവ്യമായ ബലി അർപ്പിക്കുന്നുവോ അവരെയും അത് അർപ്പിക്കുവാൻ കഴിയാതെ പോയിട്ടുള്ളവരെയും തിരുസന്നിധിയിൽ ഇപ്പോൾ ഞങ്ങൾ ഓർക്കുന്നു. നീ കൃപയോടെ അവരുടെ കുർബാനകളും വഴിപാടുകളും പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. അവരെ വിദ്വേഷിക്കുന്ന ശത്രുക്കളിൽ നിന്ന് അവരെ നീ സംരക്ഷിക്കുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആയത് ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും തന്നെ. ബാറക്കിമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ ഗുണപരീക്ഷകളിലകപ്പെട്ട് നിന്നെ ആശ്രയിച്ചതിനെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികളും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരണ ബലഹീനമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസ്തയുടമകളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യം അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറിയേലായിസോൻ ദൈവമായ കർത്താവേ, കോപത്തിൽ നിന്നും പീഡകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും കോപത്തിൻ്റെ വടികളിൽ നിന്നും നിർദ്ദയന്മാരായ അധികാരികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. നീ ഞങ്ങൾക്ക് സങ്കേതസ്ഥാനവും സഹായിയുമായിരിക്കുമാറാകണമേ. ഹോ
വബകുല ശുബാൽവൽമീ ആമീൻ. ബാർക്കിമോർ നാല് ഭാഗമുള്ള ദൈവത്തിന്റെ സവളെയും തെറാകളെയും സത്യവിശ്വാസം നിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യ ക്രിസ്ത്യാനികളുമായ സലഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനകെട്ട സംഘവും ക്രിസ്ത്യാനി സംഘം മുഴുവൻ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവേ, വിശ്വാസപൂർവം നിന്നെ വിളിക്കുന്നവർക്ക് നീ വേഗത്തിൽ ഉത്തരം അരുളണമേ. പാപങ്ങളുടെ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ നീ സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആയത് ഇപ്പോഴുമല്ലായിപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. ബാറക്കുമോർ ഭൂമിയിലെ സലവംശം നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദയന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജന്മാരൻ്റെ മുന്നോട്ടക്കാരനുമായ മറിയൂഹാനും അബ്ദാനായും ഷെമ്മാഷന്മാരിൽ പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനും പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്റ്റേഫാനോസിനെയും ശ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാ പത്രോസിനെയും മാ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായും ശേഷശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറീലായിസോ ദൈവം തമ്പുരാനെ, നിന്റെ വിശുദ്ധന്മാരുടെ സൗഭാഗ്യകരമായ സമൂഹത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. അവരുടെ പരിശുദ്ധ കൂടാരങ്ങളിൽ ഞങ്ങളെ ചേർത്തുകൊള്ളണമേ. അവരോടുകൂടെ ഞങ്ങൾ ആത്മീയാനന്ദം അനുഭവിക്കുമാറാകണമേ. ഞങ്ങളും അവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബകുല ശുബാൽവൽ മീ ആമീൻ. ബാർക്കിമോർ സ്ലേഹയും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പലിശ ഞങ്ങൾക്ക് ഏൽപ്പിച്ചുവന്നവരായ ശുദ്ധമാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാവശ്യം ശ്രമിക്കുന്നവരെയും നിക്കയാലും കുസന്തിനോപോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പെണ്ണപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പുസ്തകങ്ങളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൻപാന്മാരും ശ്രദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങൾ പിതാക്കന്മാരെയും ഊർഷ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലേഹായും സഹദായമായ യാക്കോബും ഇഗ്നാസിയോസും ക്ലീമിയസും ദീവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറസും ദീമത്യോസും പീലസ്തീമോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവ ശരീരെ തീർന്നുവന്ന് നടകത്താവായ ശിമശയുടെ മനുഷ്യാവതാർത്ഥ്യെക്കുറിച്ച് സൃഷ്ടമായി തെളിയിച്ചവനും സത്യവാൻ ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ കുറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശ്വസം മുഴുവൻ്റെയും വേഗമുള്ള വായും തൂണുമൽപാനും പുഷ്പങ്ങളും നിറഞ്ഞ മേജൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്നല്ലായ്പ്പോഴും പ്രസംഗശനുമായ ഞങ്ങളെ പാത്രീസ്മാരസേവേറിയസും സത്യവിശ്വാസ നിലത്തെ നീതിവാനും പരിശുദ്ധനുമായ ബാബാറിയാക്കോ പ്രധാനായും മാറപ്രേമമാറിയാക്കോ മറസഹാക്കുമാർ ബാലായും ദുഃഖിതന്മാർ തലവനായും അബ്രസവുമായും മാർ ഷെമോൻ ദുസ്വനെയും തിരഞ്ഞെടുത്ത കവിട്ടുമാർ ഭായും എൽദോമാർ ബസേലിയോസും മലങ്കരുടെ ബശുദ്ധന്മാരായ മാർ ഗ്രിഗോറിസുമാർ ദീവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസയെ പാലിശ്യങ്ങൾ കേൾപ്പിച്ചവരായി ഇവരുടെ മുമ്പവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കുറീലായിസോൻ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയിൽ ശരിയായ സുവിശേഷം പ്രചരിപ്പിച്ചിട്ടുള്ളവരെ നീ ഓർത്തുകൊള്ളണമേ. സ്വീകാര്യ യോഗ്യമായ അവരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. കരുണയോടെ നീ ഞങ്ങളെ സഹായിച്ചു അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ആയത് ഇപ്പോഴുമല്ലായിപ്പോഴും
എന്നേക്കും തന്നെ. ആമീൻ. ബാർക്കുമോൾ അരുവികളുടെയും സകല ജനങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവ് ദൈവമേ, സത്യവിശ്വാസം മുൻപോട്ട് ഇത്ര പ്രാവശ്യം വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവനായ ഈ പരിശുദ്ധ മദ്ഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോലെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരൂപികളെയും തൻ്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരായത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ടേസ് പറയണം. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെയും അവരുടെയും നാമങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ നാമങ്ങളുടെ കൂടെ നീ ചേർത്ത് കൊള്ളണമേ. ഞങ്ങളുടെയും അവരുടെയും കുറ്റങ്ങളെ നീ ഓർക്കരുതേ. ശരീരികളായവരിൽ നിന്റെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവായ മെസ്സിയാ തമ്പുരാനല്ലാതെ പാപത്തിൽ നിന്ന് നിർമ്മലരായി മറ്റാരും ഇല്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണം പ്രാപിക്കുന്നു. നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോട് ചെയ്തു പോലുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, പാപികളും വെളിയവരുമാകുന്ന നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു. ശക്തിയേറിയ നിന്റെ വലത് കൈ നീട്ടി പാപത്തിന്റെ കണികളിൽ വീഴാതെ ഇരിപ്പാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. ലജ്ജ കൂടാതെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും അനശ്വരമായ മണവറയിലേക്ക് നീ ചേർത്തുകൊള്ളണമേ. ഇവിടെയും അവിടെയും വിശുദ്ധവും വന്ദ്യവുമായ നിന്റെ നാമത്തെ നിന്റെ ഏകജാതനോടും പരിശുദ്ധ റൂഹായോടും കൂടിയും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ചു പോഴ്ത്തുകയും ചെയ്യുമാറാകണമേ. ഹോസോ വബുകുല ശുബാൽവൽമീ ആമീൻ. കുമാർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിയായാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. കാരുണ്യം കണി കാണാത്ത ോ കുറിയേലായിസോ വിസ്താരം ചെയ്തൊരു പോലേ ഹാലേലുയ്യ നിർമ്മലനിൽ കൂറ്റം ചാർത്തി ബാറക്കുമോർ കുറിയേലായിസോ അവരെ എല്ലാം സ്ലീവായിൻ ഭൂഷൻ
മരീഴരവർഷം ഹാലേലുയി ഹാലേലുയ ഗീവറുഗീസിനെ ശോധിച്ചു ബാറക്കുമോർക്കുറിയേലൈസോ വല്ലഭനാകും മശിഹാതൻ ഹാലേലുയി ഹാലേലുയ പാടേറ്റാൻ ഹാലേലുയി ഹാലേലുയ കാണികളാശ്ചര്യം കൂറി ബാറക്കുമോർക്കുറിയേലൈസോ ഗീവറുഗീസിനു വൈരാഗ്യം Hallelujah, hallelujah. Nalgiya trittam samstutyam varakyumor kurilaiso. Varakumor kartavinodnam prarthikanam kurilaiso. സഹോദരങ്ങളെ, പള്ളികൾക്ക് നിരപ്പും ദേറാകൾക്ക് സമാധാനവും അവയിലെ ഇടയന്മാർക്ക് നല്ല കാവലും അവയുടെ പ്രജകൾക്ക് പുഷ്ടിയുള്ള കാലവും ഉണ്ടാകുവാനായി എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ സമാധാനപ്പെടുത്തണമേ. സഹോദരങ്ങളെ, സൽപ്രവൃത്തികളാലും നീതിയുള്ള വെടിപ്പായ പുണ്യ നടപടികളാലും ദൈവത്തിന് ഇഷ്ടമുള്ള സത്യക്രിസ്ത്യാനികളായിരിക്കാൻ എല്ലായ്പ്പോഴും കർത്താവിനോട് നാം അപേക്ഷിക്കണം. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവേയുള്ളവരും ആത്മീയരും മൺമയരും നിന്നെ വന്ദിക്കുന്നു. ബലഹീനരും ദുരിതമനുഭവിക്കുന്നവരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും നിന്റെ കരുണയോടപേക്ഷിക്കുകയും ചെയ്യുന്നു. പാപത്തിൻ്റെ സകല അശുദ്ധതയിൽ നിന്നും അനീതിയിൽ നിന്നും ഞങ്ങളെ നീ വെടിപ്പാക്കണമേ. നിർമ്മലവും നിഷ്കളങ്കവുമായ ഹൃദയത്തോടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നിന്നെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ നിർവിശ്വ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷകൊള്ളണമേ. എന്തുകൊണ്ട് ശക്തി മോത്തും പിതാവാൻ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ മഹാകരുണകൾ ഞങ്ങളിൽ ചുരിമാറാകണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദുഷ്ടന്മാരും ദ്രോഹികളുമായ മനുഷ്യരിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ രൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോസോ വബുകുൽ സുബാൽമേ. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിൽ ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോർ.
സ്മരണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായല്ലോവേ, കർത്താവേ, ഇപ്പോൾ നിന്റെ തിരുമുൻപാകെ തലകുനിച്ച് നിന്റെ കരുണയ്ക്കായി പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെ നീ ദർശിക്കണമേ. നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം അവരുടെ ഉത്തമ യാചനകൾക്ക് ഉത്തരമല്ലണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. തഹവേ മഹനീയവും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവും അനാദിന്തവും മന്യവും സാരാംശമൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെയും നീക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ബാർഗ്മോർ ഫൈത്തോടും വരയിലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കുമായിട്ട് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ രൂഹാവില്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവും പുത്രനും ജീവനുള്ള ആവശ്യം എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ. ആമേൻ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ആയിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെ പൂർണ്ണമാക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ രൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമേൻ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ചാതൻ മാരേയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജി സ്വർഗത്തിൽ സിദ്ധന്മാരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേടും മോറിയോറാവിൻ മേലയോദിയോടു രാജമകൾ ഹാലേലോ യായോ ഹാലേ ോയാനിൻ വല്ലമായി രാജഭാമിനിയും നിന്നരകരജൻ മോഹിപ്പാലേലോയായോഹാലേ ലോയാനിൻ ജനമോർഗായ വൃതഗ്രഹവും ബാർക്കുമോ മനോലം വാദാവൽ മോലം വൽമീനാമി തൃവുകൾ ശാഫാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലവേഷയണക്കേണം
സ്തൗമന് കാലസ് കുറിയേലായി സ്വീകരണം നേടി ദൈവത്തിൻ മാതാവായി ഈക്ഷിതിശാപത്തെ നീക്കിയ കന്യകയെ ക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണി ദാനേ ആത്മജനോട് അഭ്യർത്ഥിക്കണമേ ബാർക്കുമോ ശുഭല ബോല ബറോവൽ റൂഹോ കാദീശോ ക്രോവിശ്രാപീകൾ തൻ സവിധം വേട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേ വാണോ നീ ആദാമിനെ സാത്ത മൃദൈവതൻ അടിമയിൽ നിൻ ഏറ്റിടുവാൻ മെയ്യേ ദിയവീരാ സ്തോത്രം ീടരുതേ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർദ്ധനയെ ഞങ്ങളിൽ ആർദ്രത തോന്നിടാൻ ഏകാത്മജനോടർത്തിക്ക യൗവനകാലത്ത് തന്റെ സൃഷ്ടാവിന് വേണ്ടി രക്തസാക്ഷിത്വം പ്രാപിച്ച പരിശുദ്ധ ഗീവർഗീ സഹതായുടെ ഓർമ്മ പെരുന്നാളിലാണല്ലോ നാം ആയിരിക്കുന്നത്. സഹത ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച്, ക്രിസ്തുവിന് വേണ്ടി മരിച്ച്, ക്രിസ്തുവിന് വേണ്ടി ദൈവസന്നിധി നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന ആ പരിശുദ്ധൻ്റെ സന്നിധിയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ നിമിഷം ആയിരിപ്പാൻ തക്കോണം ഇടയാകട്ടെ. പ്രത്യേകമായിട്ട് പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ധൂപാർപ്പണം നടത്തപ്പെടുന്നു. വളരും അവൻ ലബാനോൻ കാരകിൽ പോൽ വൃദ്ധതയിലും അവ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർ തുഷ്ടി പുഷ്ടികളും വാർക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ മനവോലം വാദാവിൽ മോലം വൽമീനാമി ഒരു പോലിങ്ങും മാർഗി വർഗി സഹദാ ഉണ്ടേ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമേ ബഹുമാനിച്ചോർക്കായി സ്തോമൻകാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാൻ തമ്പുരാനെ അടിയങ്ങൾ യോഗ്യരായിത്തീരണമേ. ലോകരക്ഷകനായ വിശ്വാസത്തെ ഭൂമിയിൽ വിതച്ചവനും അതിനെ സ്വീകരിപ്പാനെല്ലാവരെയും പ്രേരിപ്പിച്ചവനും തൻ്റെ വിശ്വാസത്തിൽ ചേർന്നവരെ എല്ലാ പ്രാകാരത്തിലും സഹായിച്ചവനും ലോകത്തെയും കുടുംബത്തെയും ഉത്കൃഷ്ടമായ ജോലിയെ ഉപേക്ഷിച്ച് തന്നിൽ വിശ്വസിക്കുകയും തൻ്റെ കുരിശെടുത്ത് പിന്നാലെ വരികയും ചെയ്ത ഗീവർഗീ സഹതായെ വിശ്വാസധീരനാക്കുകയും ലോകമൊക്കെയിലും തൻ്റെ വിശ്വാസം പ്രചരിപ്പിപ്പാനും അതിനുവേണ്ടി കഷ്ടതകളും മരണവും സഹിപ്പാനും അവനെ പ്രാപ്തനാക്കിയവനുമായ ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. തനിക്ക് നിന്റെ ദാസനും ഞങ്ങളുടെ പിതാവുമായ സഹതായുടെ ഓർമ്മ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. രക്തസാക്ഷിക്കാരുടെ മാതൃകയും രക്തച്ചൊരിച്ചില്ലാൽ ലോകത്തെ രക്ഷിക്കുകയും സകല പാപികളെയും രക്ഷയ്ക്കായി തൻ്റെ രക്തം യാഗമായി സമർപ്പിക്കുകയും ചെയ്തവരുമായ ദൈവപുത്ര
മോർഗീ വർഗീ സഹദാനിൽ പരിപൂർണമായി വിശ്വസിക്കുകയും അനിത്യമായി ഈ ലോകത്തിലെ വേലയും പ്രതാപവും നിസ്സാരമായി എണ്ണുകയും നിന്നെ സ്നേഹിച്ച് സ്വർഗീയ ആനന്ദം അനുഭവിക്കുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. അതിനാൽ സൈന്യത്തലവനായിരുന്ന താൻ തൻ്റെ പ്രവർത്തനത്തെ ഉപേക്ഷിച്ച് വിശ്വാസത്തിൽ രണവീരനായിത്തീരുകയും ആത്മീയ ആയുധങ്ങളാൽ പിശാചിനോടും അവൻ്റെ ആശ്രിതന്മാരായ ലൗകിക രാജാക്കന്മാരോടും ന്യായാധിപന്മാരോടും പോരാടുന്നതിന് ഒരുങ്ങി പുറപ്പെടുകയും ചെയ്തു. നിന്റെ വിശ്വാസം സ്വീകരിച്ചവരെ അശേഷം നശിപ്പിപ്പാൻ ഒരുങ്ങിയിരുന്ന ദദ്യന്യാവോസ് രാജാവിനോടും അവൻ്റെ ക്രൂര ന്യായാധിപന്മാരോടും മോർഗീ വർഗീ സഹദാ ധീരതയോടെ പോരാടി. തന്നിമിത്തം അവർ സഹദായെ വളരെയധികം പീഡിപ്പിക്കുകയും നികൃഷ്ടമായി വധിക്കുകയും ചെയ്തു. ഈ വൈഷമ്യങ്ങളിലെല്ലാം ആശ്രിതവത്സലനായ നീ അവനെ സഹായിച്ചു. അവൻ തീയും വാളും ദുസ്സഹ്യ പീഡകളും വകവയ്ക്കാതെ നിന്റെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിൽ ക്ഷമയോടെ കഷ്ടത സഹിച്ചു. പീഡകൾക്കോ വാളിനോ അവൻ്റെ ധൈര്യത്തെ വ്യതിചലിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ നിന്റെ രക്തസാക്ഷിയായി മരണം പ്രാപിച്ച് വിശ്വാസികൾക്ക് നല്ല മാതൃകയും സംഗീതസ്ഥനവുമായിരിക്കുന്നു. ആകയാൽ കാരുണ്യവാനായ കർത്താവേ, നിന്റെ സഹദായുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾ വിശ്വാസ സ്ഥിരതയും സുഹൃത ജീവിതവും നന്മയ്ക്കു വേണ്ടിയുള്ള സഹിഷ്ണുതയും നൽകണമേ. സഭയും അതിലെ പ്രജകളും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയാൽ ശാന്തമായും സ്വൈര്യമായും വർത്തിക്കുമാറാകണമേ. ലോകമെങ്ങും നിന്റെ രാജ്യം പ്രചരിക്കുകയും വിശ്വാസികളെ കൊണ്ട് ഭൂലോകം നിറയുകയും നിന്റെ തിരുനാമം എല്ലാവരാലും സ്തുതിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. മോർഗീ വർഗീ സഹദായുടെ ഓർമ്മയെ ഭക്തിയായി കൊണ്ടാടുന്ന എല്ലാ വിശ്വാസികളെയും കാത്ത് സംരക്ഷിക്കണമേ. ദുഷ്ടന്മാരെയും പിശാചുകളെയും സർപ്പം ആദിയായി ദുഷ്ടജന്തുക്കളെയും ഉപദ്രവങ്ങളിൽ നിന്നും അവരെ കാത്ത് പരിപാലിക്കണമേ. ദയവാലുവായ ദൈവം തമ്പുരാനെ, പരിശുദ്ധ സഹദായുടെ പ്രാർത്ഥനയാൽ പാപികളായ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ. വിശ്വാസികളായ ഞങ്ങളെല്ലാം വാങ്ങിപ്പോയവർക്കും ആശ്വാസം പ്രദാനം ചെയ്യണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. വൃദ്ധന്മാരെ താകണമേ. യൗവനക്കാരെ നിർമ്മലരാക്കണമേ. സ്ത്രീകളെ പരിപാകതയുള്ളവരാക്കണമേ. ശിശുക്കളെയും പൈതങ്ങളെയും വളർത്തണമേ. പുരോഹിതന്മാരെ ചുമതല ബോധമുള്ളവരും നിന്റെ തിരുവിഷ്ടപ്രകാരം നിന്റെ ആട്ടിൻ കൂട്ടത നയിക്കുന്നവരുമാക്കി തീർക്കണമേ. ലോകത്തിൽ നിന്നും യുദ്ധവും വസന്തയും ക്ഷാമവും നീക്കി മായ്ച്ചു കളയണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ കരുണയാൽ സഹായിക്കണമേ. ഞങ്ങളെന്നും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായെയും മഹത്വപ്പെടുത്തുമാറാകണമേ. ഹോഷോ പദവിൻപടി നിൻ കോട്ട തലയായി പ്രാർത്ഥിക്കാം. നിമ്പാട്ടിൽ ശ്രദ്ധിച്ചിടും നീ ആളുകളെ മോശേ പോൽ കൈവാഴ്ത്തേണം. പാർക്കുമോ ബഹുല ബോല ബറോവൽ രോഗോ കാദിശോ നിന്നെ വരി ചൊരുതാതെന്നും മോർഗീ വരുഗീ സഹദാ നിന്നോർമയെ ബഹുമാനിച്ച സുദനും സ്തോത്രം. നിന്നെ മുടി ചൂടി പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോരാ
അടികളെയും തങ്കോപത്തിൽ വടികളെയും മായി ചീടാൻ. എല്ലാവർക്കും അവിടെ ഒരു നിമിഷം വരിക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇടവേയെ സംബന്ധിച്ച് പരമപ്രധാനമായ ഒരു ദിനമാണിന്ന്. ഈ ദിനത്തെ നമ്മൾ സാധാരണ പറയുന്നത് പെരുന്നാളെന്നാണ്. വലിയ ദിവസമെന്നർത്ഥമാക്കുന്ന ഒരു പേരാണ് ഈ ദിനത്തിന് നാം നൽകുന്നത്. തിരുനാളെന്ന പദവും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, പരിശുദ്ധ ദിവസമെന്ന്. ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നു? ആ പുണ്യപിതാവായ പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളാണ് നാം ഈ ദേവാലയത്തിൽ ആദരപൂർവ്വം കൊണ്ടാടുന്നത്. പല വൈഷമ്യങ്ങളും നമ്മെ അലട്ടുന്നുണ്ടെങ്കിലും പ്രാർത്ഥനയിലൂടെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നതിനും ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ട കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം സമൃദ്ധിയായി ലഭിക്കുന്നത് മഹാമാരിയെ തടയുവാൻ തക്കവണ്ണം നമ്മുടെ പൊട്ടിപ്പായ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണം. കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുതാപമുള്ള ഒരു ഹൃദയം നമുക്ക് ദൈവം തരുവാനും ദൈവസന്നിധിയിൽ അപേക്ഷിക്കണം. ഗീവർഗീസ് സഹദായുടെ പെരുന്നാൾ നാം കൊണ്ടാടുമ്പോൾ ഈ ദേശത്തെയും നമ്മുടെ ഈ ഇടവകയിൽപ്പെട്ട ഭവനങ്ങളെയും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഗീവർഗീസ് സഹദായെ കുറിച്ച് പറയുമ്പോൾ പടയാളികളുടെ മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹത്തെ സഭ ചിത്രീകരിക്കുന്നത്. ഗീവർഗീസ് സഹദായുടെ പടമുണ്ട്, ഒരു കുതിരയുടെ പുറത്ത് ഇരിക്കുന്ന ഒരു പട്ടാളക്കാരൻ. ഒരു കുന്തം കയ്യിൽ വെച്ചിട്ട് താഴെ കിടക്കുന്ന ഒരു പാമ്പിനെ ഒരു വ്യാളിയെ കുത്തി കൊലപ്പെടുത്തുന്നതായ ഒരു ചിത്രമാണ് നാം അവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ തനിച്ചുള്ള ചിത്രം എങ്ങും സാധാരണ ഇല്ല. അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാന സേനാധിപനായിട്ട് ജീവിതത്തെ മാറ്റിവെച്ച് ആത്മാർത്ഥതയോടുകൂടി ആ രാജാവിനെയും ദേശത്തെയും സ്നേഹിച്ച ഒരു മനുഷ്യനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ചക്രവർത്തി വളരെ ആദരവ് നൽകിയിരുന്നു. അദ്ദേഹം വളർന്നു വന്ന പശ്ചാത്തലം സാധാരണ നമ്മുടെ ഒരു കുടുംബത്തിലെ പോലുള്ള പശ്ചാത്തലം തന്നെയായിരുന്നു. മാതാവും പിതാവും ഒക്കെ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബമാണ് ഒരു കുഞ്ഞിൻ്റെ യഥാർത്ഥമായ പരിശീലന കളരി എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് പരിശീലനങ്ങൾക്ക് തുടക്കമിടുന്നത്. പ്രാർത്ഥനയുടേതായ ഔത്സുഖ്യവും ദൈവകൃപയുള്ള ആശ്രയവും കൗതാശികളോടുള്ള നമ്മുടെ സാമീപ്യമൊക്കെ തന്നെ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു ലഭിക്കണം. ദൈവവുമായിട്ടുള്ള ഒറ്റ ബന്ധത്തിൽ നിന്നവർ ഒരു നിമിഷം പോലും അന്യം നിൽക്കുവാനിടയാകരുത്. അങ്ങനെ നന്നായി ജീവിച്ച ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഗീവർഗീസ് സഹദാ. അദ്ദേഹത്തെ ഇന്ന് ലോകം പാശ്ചാത്യ സഭയും പൗരസ്യ സഭയും ആഗമന സഭകളും അന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇംഗ്ലണ്ടിലെ പ്രധാന നാണയത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് ഉല്ലേഖനം ചെയ്തിരിക്കുന്നത്. പാശ്ചാത്യ സഭകളിൽ അദ്ദേഹത്തിൻ്റെ നാമത്തിലെല്ലാം പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭയും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി തന്നെയാണ് ആദരിക്കുന്നത്. കേരളത്തിലും ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള ധാരാളം പള്ളികൾ ഉണ്ട്. പുരാതനമായ ദേവാലയമായ എടത്വായും അതുപോലെ പുതുപ്പള്ളിയും അതുപോലെ മറ്റ് ദേവാലയങ്ങൾ പലതും പുരാതനമായ ദേവാലയങ്ങൾ പലതും കടമറ്റം തുടങ്ങിയ പല ദേവാലയങ്ങളും ഗീവർഗീസ് സഹദായുടെ നാമത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ അദ്ദേഹത്തെ വലിയ മാർട്ടിയറായിട്ട് പ്രസ്താവിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് മാർട്ടിയർ എന്ന് പറയും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ. അതുപോലെ കുസ്തന്തിനോസ് പോലീസിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു പള്ളിയുണ്ട്. കുസ്തന്തിനോസ് ചക്രവർത്തിയാണ് ആ പള്ളി അവിടെ സ്ഥാപിച്ചത്. ഗീവർഗീസ് സഹദായുടെ നാമത്തിൽ സ്ഥാപിച്ച ആ പള്ളിയിൽ അനേകായിരങ്ങളൊന്ന് പ്രാർത്ഥിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച് സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നുണ്ട്. ഈ കുസ്തന്തിനോസ് പോലീസിൽ സ്ഥാപിച്ചിരിക്കുന്ന പള്ളി വലിയ ഒരു പള്ളിയാണ്. കുസ്തന്തിനോസ് ചക്രവർത്തി സ്ഥാപിച്ച പുരാതനമായ ദേവാലയം.
ഈ ഗീവർഗീസ് സഹതയുടെ മധ്യസ്ഥതയിൽ ജനം അഭയം പ്രാപിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. നോമ്പാലും വ്രതാനുഷ്ഠാനങ്ങളാലും ജീവിതത്തെ ക്രമീകരിച്ച് തുടരെയുള്ള ജാഗരണങ്ങളാൽ ജീവിതത്തെ കർത്താവിൻ്റെയുമായിട്ട് ബന്ധപ്പെടുത്തി തൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നുവെന്ന് പൗലോസ് ശ്ലീഹായപ്പോഴെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് ജീവിതത്തിൽ ഒരു വ്രതനിഷ്ഠ പാലിച്ച വ്യക്തിയാണ് ഗീവർഗീസ് സഹത. അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന അവിടുത്തെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത അതുകൊണ്ട് ഇന്ന് ലോകത്ത് നാനാദേശങ്ങളിലും വളരെ ഭംഗിയായിട്ട് കൊണ്ടാടുന്നുണ്ട്. 330 ഏതാണ്ട് 400 അദ്ദേഹം രക്തസാക്ഷി മരണം പ്രാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം വിശുദ്ധ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. വിശുദ്ധ എന്ന പദത്തിൻ്റെ അർത്ഥം വിശേഷാൽ ശുദ്ധി എന്നാണ് വിശുദ്ധ എന്ന പദത്തിൻ്റെ അർത്ഥം. ഗ്രീക്കിൽ ആ പദത്തിന് ഹഗിയോയി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. അതിന് ഇംഗ്ലീഷിൽ പറയും സെറ്റ് എ പാർട്ട് എക്സ്ക്ലൂസീവ്ലി, പ്രത്യേകമായിട്ട് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒഴിഞ്ഞുവെക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഗീവർഗീസ് സഹതയുടെ. അദ്ദേഹത്തിൻ്റെ പേരോട് ചേർത്ത് വിശുദ്ധ ഗീവർഗീസ് സഹത എന്ന് നാം നാമകരണം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന കറുത്ത വേദപുസ്തകം, കറുത്ത ബൈൻഡുള്ള വേദപുസ്തകത്തിലും എഴുതി വെച്ചിട്ടുണ്ട് വിശുദ്ധ വേദപുസ്തകം. ആ വേദപുസ്തകവും പ്രത്യേകമായിട്ട് ഉദ്ദേശത്തോടുകൂടി പരിശോധാത്മ നിശ്ചിതമായി എഴുതപ്പെട്ട ഒന്നാണ് അത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തോട് ചേർന്ന് വിശുദ്ധ എന്ന പദം ഉപയോഗിക്കുന്നത്. ഈ ദേവാലയത്തോട് ചേർന്ന് വിശുദ്ധ ദേവാലയം എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് പ്രത്യേകമായി ആരാധനകൾക്കായിട്ടും കൗതാശികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനായിട്ടും വേർതിരിച്ചിരിക്കുന്നു. ആ വേർതിരിക്കപ്പെട്ട ജീവിതത്തിൻ്റെ വ്യക്തിപരമായ അനുഭവം സ്വായത്തമാക്കിയ ഒരു വ്യക്തിയാണ് ഗീവർഗീസ് സഹത. അദ്ദേഹത്തിന് വിശുദ്ധൻ എന്ന പദം തീർച്ചയായും അന്വർത്ഥമായി തന്നെ നാം കാണുന്നുണ്ട്. 330 ഏപ്രിൽ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ ദണ്ഡനത്തിന് അദ്ദേഹം വിധേയനായിട്ട് അദ്ദേഹം വാളാൽ കൊല്ലപ്പെട്ടത്. വേദപുസ്തകത്തിൽ വിശുദ്ധന്മാരെ വിശുദ്ധന്മാരെ ബഹുമാനിക്കണമെന്ന് പറയുന്ന ധാരാളം വാക്യങ്ങൾ ഉണ്ട്. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഭൂമിയിലെ വിശുദ്ധന്മാർ ദൈവത്തിന് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാരാണ്. അതുകൊണ്ടാണ് അവരുടെ മധ്യസ്ഥതയിൽ നാം അഭയം പ്രാപിക്കുന്നതും അവരുടെ മധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നതുമാണ്. വിശുദ്ധന്മാരുടെ വിശുദ്ധിയാണ് സഭയുടെ സമ്പത്തെന്ന് പറയുന്നത്. വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് നാം നോക്കുമ്പോഴും അവരോടുള്ള ജീവിതത്തെ നാം ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതവും വിശുദ്ധമായി തീരുന്നുണ്ട്. വിശുദ്ധന്മാരുടെ സമ്പത്ത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെയും സമ്പത്താവണം. പല ഭവനങ്ങളിലും വിശുദ്ധന്മാരുടെ പടം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. രാവിലെയൊക്കെ ഇറങ്ങി വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഒന്ന് കുരിശ് വരച്ച് ആ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നാം ഇറങ്ങിത്തിരിക്കുന്നു. തിരിച്ച് കയറുമ്പോഴും വാതിലിൽ തന്നെ കയറുമ്പോൾ തന്നെ ആ പടത്തെ നോക്കി നാം കുരിശ് വരച്ച് വീട്ടിനകത്ത് കയറുന്നു. പോകുമ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ ഇന്നത്തെ ദിവസം അനുഗ്രഹമാകണേ, ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥത എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാടിനുമൊക്കെ അനുഗ്രഹമാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടിറങ്ങും. അധ്വാനത്തിന് ഫലം തരുന്ന ദൈവമാണ്. ആ ദൈവസന്നിധിയിൽ നമ്മയും നമ്മുടെ അധ്വാനത്തിൻ്റെ വൈശിഷ്ട്യത്തെയും നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് ഫലവത്തായിത്തീരും. ആ രീതിയിലുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ലഭിക്കുന്നത് കൊണ്ടാണ് ഈ മധ്യസ്ഥൻ്റെ ജീവിതത്തിൽ നാം കൂടുതൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഈ ദേശത്തെ സംബന്ധിച്ച്, ഈ ഇടവകയെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ചെല്ലാം ഈ പെരുന്നാൾ ഒരു വലിയ ദിവസം തന്നെയാണ്. ഇന്ന് പ്രത്യേകമായിട്ട് വളരെ രാവിലെ തന്നെ ഈ ദേവാലയത്തിൽ പ്രഭാത നമസ്കാരം തുടങ്ങി, അതേ തുടർന്ന് വിശുദ്ധ കുർബാനയെ ഉറപ്പിച്ചു. പ്രത്യേകമായിട്ട് മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ നമുക്കെന്നും ബലമുള്ള കോട്ടയായിരിക്കണം. ഇവിടെ നമ്മൾ ഈ ദേവാലയം സ്ഥാപിക്കുന്ന കാലത്തെക്കുറിച്ച് പലപ്പോഴും ഞാനിതിലെ യാത്ര ചെയ്യുമ്പോൾ പോലും ചിന്തിക്കാറുണ്ട്. ഈ ദേവാലയം അന്ന് സ്ഥാപിക്കുന്ന ആരുടെ നാമത്തിലായിരിക്കണമെന്ന് പ്രത്യേകിച്ച് അന്വേഷണമൊന്നുമില്ല. ഞാനും അന്നത്തെ പ്രായമുള്ള ഓവിലു കൊച്ചാനും ഞങ്ങൾ രണ്ടുപേരുമാണ് ഇതിൻ്റെ പ്രാരംഭം കുറിച്ചത്. അന്ന് ഏത് പേരിടണമെന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ഈ അടുത്തെങ്ങ് ഗീവർഗീസ് സഹതയുടെ നാമത്തിൽ പള്ളികൾ ഇല്ല, മലയിലൊരു പള്ളി മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പല നാമത്തിലാണ്, നമുക്ക് ആ നാമം വേണം നമുക്ക് കുറുലസ് തിരുമേനോട് പറയാൻ, അത് മതി എന്ന് അദ്ദേഹം സമ്മതിച്ചു.
അങ്ങനെയാണ് അന്ന് ഈ ചെറിയ ആദ്യത്തെ ദേവാലയത്തിനിവിടെ കല്ലിട്ടത് കുർലോസ് തിരുമേനി വന്ന്. അന്നത്തെ ജീവിതത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വളരെയധികം കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. വിഷമതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു കാലഘട്ടം, സാമ്പത്തികമായിട്ട് വളരെ പരാധീനതയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചത്. ഇവിടുത്തെ അന്ന് പ്രായമുള്ളവർ പലരും ഇന്നിപ്പോൾ ഇവിടെ ജീവിച്ചിരിപ്പില്ല. അവരെല്ലാം വന്ന് അധ്വാനം ചെയ്താണ് ഇതിൻ്റെ ആദ്യത്തെ വാഹനം ഇവിടെ വെട്ടിയത്. അതുപോലെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് ലേലം വിളിച്ച് പലർക്ക് കൊടുത്തിട്ടാണ് അന്ന് കൂലി കൊടുത്തിരുന്നത്. അതുപോലെ സ്വന്തം അധ്വാനവും ഇവിടുത്തെ ആളുകളുടെ അന്ന് ഇതിലുണ്ട്. അന്നത്തെ പ്രായമുള്ളവരുടെ അധ്വാനവും പ്രാർത്ഥനയുമൊക്കെ, കഠിനാധ്വാനമൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. സന്തോഷത്തോടുകൂടിയാണ് ഈ ദേവാലയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യ കാലത്ത് ഇതോടൊപ്പം ചേർന്ന് നിന്ന് അല്പമെങ്കിലും പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം കൃപ നൽകി. ആദ്യത്തെ ദേവാലയത്തിൻ്റെ പണിയിൽ മിക്കവാറും ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഓരോ ഘട്ടം അന്ന് പണിയുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ടായിരുന്നു. വളരെ വിഷമിച്ചാണ് അന്ന് ഇതിൻ്റെ പൂർത്തീകരണം നൽകിയത്. നമ്മുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥനയും സഹായവും ഒക്കെ വളരെയധികം ലഭിച്ചു. അതെല്ലാം സ്നേഹത്തോടെ ദൈവസേനയിൽ ഓർക്കേണ്ട ദൈവമായൊരു സന്ദർഭമാണിത്. ചുവര് ഉണ്ടാക്കിയിട്ട് കടന്നുപോയ നമ്മുടെ പിതാക്കന്മാരെ നമ്മൾ കുർബാനയിൽ ഓർക്കണം. ആ ദൈവത്തിൻ്റെ മക്കളായിത്തീരുവാൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ച പിതാക്കന്മാരെ നമസ്കാരങ്ങളിലും കുർബാനകളിലും ആ ഓർക്കണമെന്നുള്ളത് പരിശുദ്ധ സഭയുടെ പരമപ്രധാനമായ ഒരു കൽപ്പനയാണ്. അവരുടെ അധ്വാനമാണ്, അധ്വാനത്തിന്മേലാണ് ഈ ദേവാലയം പണിയപ്പെട്ടിരിക്കുന്നത്. അവരുടെ കഠിനാധ്വാനം ഉണ്ടായതുകൊണ്ടാണ് ഈ സ്ഥലം ഇവിടെ ഉണ്ടായത്. തുയ്യാബയുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാനയുടെ ഒരുക്ക ശുശ്രൂഷയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സ്ഥല നിർമ്മാണത്തിൽ അല്പമായോ അധികമായോ ബന്ധപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ ഓർക്കുന്നു. വാസ്തവത്തിൽ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ അത് ഹൃദയത്തിൽ തട്ടിയൊരു പ്രാർത്ഥനയായിരുന്നു. കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ അധ്വാനവും വേർപ്പും അധ്വാനശേഷിയും ശേമുഷിയും ഒക്കെ ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിയിലുണ്ട്. ഒരു ചുവര് അവരിവിടെ നമുക്കായിട്ട് നിർമ്മിച്ചു തന്നു. ഇതിലാണ് മനോഹരമായ ചിത്രം വരയ്ക്കുവാൻ നമുക്ക് സാധിച്ചത്. ഇന്ന് ദൈവം അവരുടെ തലമുറയ്ക്ക് അനുഗ്രഹങ്ങളെ കൊടുത്തു. എല്ലാവരും അത് ആ ബോധ്യമുള്ളവരായിട്ട് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു, അതോടുകൂടി പരിശ്രമിക്കുന്നു, നേർച്ച കാഴ്ചകളെല്ലാം കൊടുക്കുന്നു. ആ രീതിയിൽ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനവും ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഒക്കെയാണ് നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ അഭിവൃദ്ധിക്ക് നിദാനമായിരിക്കുന്നത്. എനിക്ക് ഈ ദേവാലയത്തോട് ഒരു ആത്മബന്ധം വളരെയധികമുള്ള ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഈ സ്ഥലം വാങ്ങിച്ചതിൻ്റെ പണി തുടങ്ങി ഒരു ചെറിയ ദേവാലയം ഇവിടെ പണിതു, പിന്നീട് അപ്പുറത്തൊരു സ്ഥലം വാങ്ങിച്ച് കുരിശും തൊട്ടി പണിതു, അതിലാണ് ഈ ദേവാലയത്തിൻ്റെ തുടസ്സമെന്ന് പറയുന്നത്. പിന്നെ ഈ 16 സെൻറ്റോട് കൂടി ഇതിൻ്റെ പരിസരത്തുള്ള വസ്തുക്കളൊക്കെ വാങ്ങിച്ച് ഒക്കെ നന്നായിട്ട് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിച്ചു പോകുന്നു. നമ്മുടെ തലമുറയുടെ അനുഗ്രഹത്തിൻ്റെ നിദാനമായിട്ട് ഈ ദേവാലയം മലമേൽ സ്ഥാപിച്ച വിളക്ക് പോലെ ഇവിടെ പ്രശോഭിക്കുന്നു. നമ്മുടെ കൂട്ടായ പ്രാർത്ഥനയും പരിശുദ്ധൻ്റെ മധ്യസ്ഥൻ അഭയം പ്രാപിച്ചുള്ള നമ്മുടെ സമീപനവും ഒക്കെ നമുക്ക് അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്. ഒരു മാതൃക വെച്ചിട്ട് ലോകത്തു നിന്ന് കടന്നു പോകുവാൻ നമ്മുടെ പിതാക്കന്മാർ ഉദ്യമിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ ദേവാലയം ഇവിടെ ഉണ്ടായത്. എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള അവസരം ഉണ്ടായത്. ഇന്നിവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പല അവസരങ്ങളിൽ ഈ പ്രാർത്ഥനകൾ വരുമ്പോഴൊക്കെ എല്ലാവരെയും അന്നത്തെ സംഗതികൾ എൻ്റെ മനോമോഹരത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. എന്തായാലും ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായിട്ട് ഈ ദേശത്തിന് ലഭിക്കുന്നു. മലമേൽ പ്രശോഭിക്കുന്ന ഒരു വിളക്കായിട്ട് ഈ ദേവാലയം പ്രശോഭിക്കട്ടെ. ഈ ദേവാലയത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന് നിദാനമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു കിടാവിളക്കായിട്ട് ഈ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്തു. നമ്മുടെ പ്രാർത്ഥനയും ഈ ദേവാലയത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയരണം. വിശുദ്ധ ഗീവർഗീസ് സേതാവിയുടെ പ്രാർത്ഥന നമുക്കെന്നും അഭയവും കോട്ടയുമായിരിക്കട്ടെ. നമ്മൾ പിതാക്കന്മാരുടെ കഠിനാധ്വാനവും അവരുടെ മുട്ടിപ്പായ പ്രാർത്ഥനയും ദൈവകൃപയിലുള്ള ശരണമയപ്പുമൊക്കെയാണ് ദേവാലയത്തിൻ്റെ പുരോഗതിക്ക് കാരണമെന്നുള്ളത് ഒരിക്കലും മറന്നു പോകാതെ ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനവരതമായ കൃപകളും തോറ്റുപോകാത്ത സഹായവും വിശുദ്ധിയുടെ ധന്യതയും ജീവിതത്തിൽ പ്രാപിക്കുവാൻ തമ്പുരാൻ നമുക്കിടയാകട്ടെ എന്ന് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും
അഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസിന്ദാവീതിൻ മൂലം നിൻ പുത്രൻ മാർഗത്തിടുമെങ്കിൽ ഹാലേലൂയാ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ സാക്ഷിയും ബാറക്കുമോ ശുചിയൊടു ശുദ്ധ്യാബസ്കുദിശുള്ള പാദങ്ങൾ പൊക്കുദ്യാനദ്വാരങ്ങൾ വാനവരുത്തു വസിക്കേണം ർമാലമദ്ബഹായിൽ കാർത്രോ സ്നേഹാൻ ശുശ്രൂഷേ ചോരാം വൈദേകരെ പിഞ്ചെല്ലം വൻ ഈറെ മാദേവാകാരെ ബാർക്കുമോർ ഭംഗ്യാദേവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തുമുഖ പ്രഭയേണമേ മുറിയോറാഹിന്മേലൈനോ ആധാരേ ആചാര്യേശാം മശിഹാകൂദാശകളർപ്പിച്ചോ ആചാര്യന്മാർ ഏകുക പുണ്യം നാദസ്തോത്രം മക്കളിലപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം നരരുടെ നാളുകളോ ഹാലേലൂയ്യ പൂക്കുന്നത് വയലിൽ പോ ചെടി പോലെ ബാർക്കുമോ ശുഭോല പോലെ ബറോവൽ റോഹോ കാദീശോ മനോരം വാദാവൽ ഓലം വൽമീനാമി ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര നിൻ ജീവസരമതുണർത്തണമേ കവറിനു ധ്യാനത്തിൻ രാജാവുയരത്തിൽ നിന്നിരുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്ന് അവരവർ വീരോടെഴുന്നേറ്റ് ഉയരേകും നിന്നെ ചെയ്തിടുന്നു ബാർക്കുമോ എന്റെ ശരീരം ഭാക്ഷി രക്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വേണ്ടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ട് മരിച്ചു ഞാൻ എന്നും കർത്ത തന്നരുളിന് മഹത്വം മരമാതിനുയരെ കർത്താവേ കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈക്കൊണ്ടിടേണം രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളോനിൽ വാസം ചെയ്യും ഞാൻ ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേ
വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറ വരെ എന്തെനിക്ക് സ്തുതി. ഹല്ലേലൂയാ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. ആമേൻ. അദൃശ്യമായ നിന്റെ വലത്ത് നീ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുനുമ്പാകെയുള്ള പ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശരീരവും തിരുത്തുവാൻ നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ നീ വാഴ്ത്തേണമേ. ആമേൻ. നമ്മുടെ രക്ഷകനുമായിരിക്കുന്ന യേശു മിശിഹായാകുന്ന ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും ഇവയെ അനുഭവിക്കുന്നവരും അനുഭവിച്ചവരുമായുള്ളവരുടെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചിരിയപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തുതി ദൈവത്തിൻ നോയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടെ സഹദേന്മാർക്കും മൃദരിൽ കരുണയ ഉണ്ടാകാ. ഹല്ലേലൂയാ. ഞങ്ങളുടെ കർത്താവ് എന്നേക്ക് ഞങ്ങളുടെ ദൈവവുമായുള്ളോവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഞങ്ങളിൽ പഠിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്തതായ പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവനും രക്ഷയ്ക്കുമായിട്ട് ഇത് ഭവിക്കണമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പോവാകെ നമേക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും, കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃദർ തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയാ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ജീവിതത്തിൽ നിനക്ക് കാണിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് നിന്റെ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങളിൽ വസിപ്പിക്കണമേ. ആയുഷ്കാലം മുഴുവനും നിന്റെ നേരെയുള്ള സ്നേഹവും ഭക്തിയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധരോ ഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ഹോശോബുലസുബാൻ ലവൽ മീൻ. ആമേൻ. നിങ്ങൾക്കില്ല ആവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വാർക്കിമോർ നൽകപ്പെട്ട വിശ്രേയസ്കൽ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കർണയിൽ കർത്താവിന്റെ മുമ്പാദാം തലവനിക്കണം. ഞങ്ങൾ നിന്റെ മുമ്പാകെ ഞങ്ങൾ തലവനിക്കുന്നു. ഞങ്ങൾക്ക് അനുശ്വര ഭക്ഷണമായി ഭവിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്ന മിശിഹാതമ്പുരാനെ, നിന്റെ ആഗമനത്തിൽ കെട്ടുപോകാത്ത അഗ്നിക്ക് ഭക്ഷണമായി ഞങ്ങളെ നീ ആക്കി വയ്ക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ.
വർണ്ണങ്ങളായ സ്വർഗീയ രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ നമ്മെ അർഹരാക്കി തീർത്തവനായ ദൈവം അനന്തമായ തന്റെ രാജ്യത്തിനും അലംഘ്യമായ സന്തോഷമണവർക്കും നമ്മെ അർഹരാക്കി തീർക്കുമാറാകട്ടെ. വചനം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഈ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും കരുണയും കടങ്ങളുടെ പരിഹാരവും ഭാവമോചനവും താൻ നൽകുമാറാകട്ടെ. ഇന്നേ ദിവസം ആർക്കെല്ലാം വേണ്ടി പരിശുദ്ധ കുർബാന അണയ്ക്കപ്പെട്ടിരിക്കുന്നു അവർക്ക് കരുണയുള്ള മാതാവും ജയം ധരിച്ചവളും രണ്ടാമത്തെ സ്വർഗവും നിർമ്മലകന്യകയും വിശുദ്ധയുമായ ദൈവമാതാവായ വിശുദ്ധകന്യാവ്രതം അറിയാമ്മയുടെയും ദീർഘദർശിമാരുടെയും സ്ലീഹന്മാരുടെയും സഹദേവന്മാരുടെയും സുവിശേഷകരുടെയും മൗദ്യാനന്മാരുടെയും നീതിമാന്മാരുടെയും ആചാര്യന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും സത്യവാന്മാരായ ഇടയന്മാരുടെയും സത്യവിശ്വാസികളായ ഗുരുക്കന്മാരുടെയും ഭാഗ്യവാന്മാരായ നമ്മുടെ പരിശുദ്ധ പിതാക്കന്മാരിലവരുടെയും ഇന്ന് നാം ആരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷിച്ചു ആ പരിശുദ്ധൻ ആയ ഇടവിട കാവൽ പിതാവും മധ്യസ്ഥനുമായ മാർഗ ഗീവർഗീസദായുടെയും പ്രാർത്ഥനകളാൽ ദൈവം പാപപരിഹാരവും പാപമോചനവും നൽകുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മദാവുയാജിക്കും പരിശു ധന്മാരും നാദ പുണ്യം നൽകിയും മരിച്ചോർക്കും ഉള്ളവരുമേ കർത്താവിന്റെ പാവരിഹാരപ്രദമായ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ കൈക്കൊണ്ടതായ വാഴവുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള പരിശുദ്ധ അതൃത്വത്തിന്റെ കൃപയ്ക്കും കരുണകൾക്കുമായി ഞങ്ങൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുകയും ജീവസ്ഥന്മാരോടുകൂടി ദൂരസ്ഥന്മാരും മരിച്ചുപോയവരോടുകൂടി ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീമായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മഹമ്മദീസായ അത്ഭുതപ്പെട്ടവരുമേ ഈ പരിശുദ്ധാതൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും നിങ്ങളുടെ പാപങ്ങളെ മോചിക്കും നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസനാകുന്നു നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താല പോയി എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവൻ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ നമസ്കാരം ശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളാടിയാരോട് രാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം പറയണമേ, നിന്റെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പ ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കുന്നതേ പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷണമേർത്താവിനോടുകൂടെ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു, നിന്റെ ദുർഭമായർത്താവേ വാഴ്ത്തപ്പെട്ടവനാവുന്നു, ശുദ്ധുള്ള അന്യവർത്തറിയുമേതമ്പുരാന്റെയുമേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴപ്പോഴിഞ്ഞ വർണ്ണസമേതും ദേതമ്പുരാട വേഷുള്ളണമേ. ആമേ. 23 സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാവുന്നു, യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു, എന്റെ പ്രാണനെയും തണുപ്പിക്കുന്നു, എന്റെ പ്രാണനെയും തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിവാദികളിൽ നടത്തുന്നു, തിരുനാമത്തെ നീതിവാദികളിൽ നടത്തുന്നു, കൂരിരിൽ താഴ്വരെ കൂടി നടന്നാലും ഞാൻ ഒരിടത്തോളം ഭയപ്പെടുകയില്ല, കൂരൽ
നിന്നോടുകൂടിയിരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ തല എണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ തല എണ്ണോണ്ട് അഭിഷേകം ചെയ്യുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ദൈവമേ സ്തുതി യോഗ്യമാകുന്നു പാർക്കുമോ യജമാനൻ വരുമന്നേര ഉണർവുള്ളോരായി തൻ മുന്തിരിത്തോപ്പിൽ പണിയായി കാൺമോരോ ധന്യര പകലല്ലാം തൻ കൂടി പണിതോർ അവനര കേട്ടി പരികർമ്മിച്ചിടും താതനിരത്തും മേശയ്ക്കാൻ പരികർമ്മിക്കും സുതൻ ഋക്കുദിശ പാറ കലേത്ത മുടയുന്നോരോ മുടി ഹല്ലേലൂയ ചൂടും മകുടത്തിൽ പ്രദക്ഷിണത്തിനുള്ള സമയമാണ്. ദേവാലയത്തിനുള്ളിലായിരിക്കുന്നവർ താഴോട്ട് ഇറങ്ങി വരിക. നമ്മുടെ ദേവാലയത്തിനുള്ളിൽ തന്നെയുള്ള കുരിശടി വരെ പ്രദക്ഷിണവുമായിട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ദേവാലയത്തിനുള്ളിൽ ധൂപാർപ്പണം നടത്തുകയും താഴത്തെ കുരിശൻ മൂടി വരെ അവർ പ്രദക്ഷിണവുമായിട്ട് ചെല്ലുകയും അവിടെ ധൂപാർപ്പണത്തിന് ശേഷം തിരികെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതാണെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ദൈവാമ്പന പോലെ തളർത്തിടുമേ ഹല്ലേലൂയ വളരും അവല്ലഭനോൻ കാരികിൽ പോൽ വൃദ്ധത്തിലും അവ തളിരിട്ട് തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളും പാറയ്ക്കുമോ ബോലം വാദാമിൽ പോലും വൽമേനാമി ഒരു പോലിങ്ങും മോർഗി വെറുകി സഹദാ ഉണ്ടേ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർക്കായി സ്തൗമെങ്കാലുസ്കുറിയേലായി ഭാഗ്യം സ്ലേഹർ പുനരുദ്ധാനദിനെ ബാറയ്ക്കുമോ കാംക്ഷിച്ചോരു സഹദേവള ചിറകുകൾ പൂന്നത പദമേറി മുറിയോ റാഹിമേലനുവാദാരെ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താ ഓടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചീട മോർഗി വർഗീസ് പണ്ഡിത വൈദ്യ രോഗാർത്ഥർക്കാ നിന്നസ്തികളത്രേ ഞങ്ങൾക്ക് അഭയം. ജാതം ചെയ്തവനേ
അതിന്റെ പൂർത്തീകരണം വരുന്ന വർഷവും പൂർവാധികം ഭംഗിയായി അനുഭവപ്രദമാണ് പെരുന്നാൾ കൊണ്ടാടുവാൻ ലക്ഷ്യമെന്നും ഈ ഇടവുകയും ഈ ദേശനിവാസികളെയും ഇത് സംബന്ധിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഈ ഭവൻ ഈ ദേവാലയത്തിലെ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ് ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്താൽ തന്നെ ഹാസാനഗരത്തിൽ ജാതം ചെയ്തവനെ റോമ സാമ്രാജ്യം തന്നിൽ സൈന്യാധിപനായി പോരാടി ക്രൈസ്തവ പീഡയും കാലത്ത് യേശുവിനായി സമർപ്പിച്ചു തവനാമം മിശിഹായേ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പോന്നത പദമേറി മുറിയോറാകെ മേലൈനുവാതാരെ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായിച്ചിടാൻ സ്വർഗീയ മാലാഖന്മാരുടെ ഗാനങ്ങളിലും ഹാലേലുയാകളിലും പ്രീതിപ്പെട്ടവനായ ദൈവമായ കർത്താവ്, നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഹാലേലുയാകളിലും പ്രീതിപ്പെട്ട് ആവശ്യമായ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെയായിരുന്ന വരാമാവുന്ന വൈഷമ്യങ്ങളിൽ നിന്നും പ്രതികൂലതകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ശക്തിക്കപ്പുറമായ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിച്ചതിനായ ദൈവം നമ്മോടുകൂടെയും നമ്മുടെ ഭവനങ്ങളോടുകൂടെയും നമ്മുടെ പ്രവർത്തനങ്ങളോടുകൂടെയും ഉണ്ടായിരുന്നു എന്നേക്കും നമ്മൾ കാത്തു പരിപാലിക്കുമാറാകട്ടെ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നതെന്ന് കൽപ്പിച്ചവനായ ദൈവം ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകി സമാധാനവും പ്രത്യാശയും ഇവിടെ സന്നിഹിതയായ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. സമചിത്തതയും ദൈവാശ്രയവും നഷ്ടപ്പെട്ടു പോകാതെ ജീവിതയാത്ര തുടരുവാൻ തമ്പുരാൻ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. എല്ലാ പ്രകാരണയും ദൈവത്തിൻ്റെ സർവവിധമായ അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇടങ്കയുടെയും വലങ്കയുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ കൈത്താങ്ങ് നമ്മളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അധ്വാനത്തിൻ്റെ ഫലം 100, 30, 60 ഇരട്ടിയായി അവിടുന്ന് നൽകുമാറാകട്ടെ.
പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാവസാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം വന്ന അവകാശമാക്കിക്കൊള്ളുവിനെന്ന് ദൈവം കൽപ്പിച്ചതായ ഇമ്പകരമായ സ്വപ്നം കേൾക്കുവാൻ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഇടയാകട്ടെ. പിതാവാം ദൈവമേ നിന്റെ സ്നേഹവും പുത്രനാം ദൈവമേ നിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവമേ നിന്റെ സംസർഗവും ആവാസവും ഭാഗ്യവതിയായ മറിയാമിൻ്റെയും പരിശുദ്ധനായ മാർത്തോമാസ്ലിയായുടെയും ഈ ഇടവക ആയവരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന ഇടവക കാൽപിതാവായ മാർ ഗിയോർഗീസാദായുടെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ചുറ്റുമതികളുടെയും കൂട്ടായ്മയും മധ്യസ്ഥ സഹായങ്ങളും നാം ഓരോരുത്തരോടുകൂടിയും നമ്മുടെ ഭവനങ്ങളോടുകൂടിയും നാമുമായി ബന്ധപ്പെട്ട് ദൂരെയും അടുത്തുമുള്ള പ്രിയപ്പെട്ടവരോടുകൂടിയും നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശുശ്രൂഷത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾ തരണമേ, ഞടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞടകടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മോത്തു എന്നീ നിനക്കുള്ളതാകുന്നു. ആമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും നാം ഏവരോടുകൂടിയും നാം ആർക്കെല്ലാം വേണ്ടി ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്നവരെല്ലാവരോടുകൂടിയും ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നാം ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് പി എം ജോൺ കോറപ്പിസ്കോപാച്ചൻ്റെ സാന്നിധ്യം ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറെ അനുഗ്രഹമാണ്. ഇടവകയുടെ സ്ഥാപനത്തിൻ്റെ മാർഗദർശിയാണ് അന്നിനായിരിക്കുന്ന പി എം ജോൺ കോറപ്പിസ്കോപാച്ചൻ. ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ മൂന്നിമേ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇടവകയുടെ സ്ഥാപനത്തിൻ്റെ സ്നേഹ ഉപഹാരം മൊമെൻറ്റോ ഇപ്പോൾ ഇടവക പട്ടക്കാർ രണ്ടുപേരും ചേർന്ന് വന്യ പി എം ജോൺ കോറപ്പിസ്കോപ്പ് അച്ഛന് സമർപ്പിക്കുന്നു. വന്നിനായിരിക്കുന്ന ജോൺ അച്ഛൻ ചെയ്തു നൽകിയ എല്ലാ നല്ല സേവനങ്ങളെയും നല്ല ഉപദേശങ്ങളെയും ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സേവനത്തിന് ഇടവകയും ഇടവക ജനങ്ങളും എന്നും കടപ്പെട്ടിരിക്കുമെന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് സഹകാർമ്മികരായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് മൂന്നിമേ കുർബാനയ്ക്ക് നേതൃത്വം വഹിച്ചത് ഇടവക മക്കൾ കൂടിയായിരിക്കുന്ന ഒന്നിനായിരിക്കുന്ന മാത്തുക്കുട്ടി അച്ഛനും ജോസച്ഛനും ചേർന്നാണ്. എല്ലാവർക്കും അവിടെ ഒരു നിമിഷം മതിയിരിക്കാം. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും പ്രിയമുള്ളവരെ, ഒരു വലിയ പെരുന്നാളാഘോഷം പൂർത്തീകരിക്കപ്പെടുന്ന നിമിഷത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇടവക ജനങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതെ നടത്തപ്പെട്ട ഒരു പെരുന്നാൾ ആഘോഷം. പ്രത്യേകമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പെരുന്നാൾ ആഘോഷങ്ങൾ നടത്തുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത്രയെങ്കിലും കാര്യങ്ങൾ ഈ ദേവാലയത്തിൽ നടത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധ സഹതായുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒത്തിരി പേരോട് നന്ദി അറിയിക്കുവാനായിട്ടുണ്ട്. ഒന്ന്, ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഇടവകയുടെ
സ്ഥാപക മാർഗദർശി കൂടിയായിരിക്കുന്ന വന്ദനായിരിക്കുന്ന പി എം ജോൺ കോർബിസ്കോപ്പ് അച്ഛനാണ് അഭിവന്ദ്യ. തെവദോറോസ് തിരുമനസ് കൊണ്ടാണ് ഇന്നത്തെ വിശുദ്ധ മൂന്നുമേ കുർബാനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് എന്നാൽ ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് തിരുമേനിക്ക് വന്നെത്തുവാനായിട്ട് സാധിക്കില്ല എന്നറിയിച്ചതനുസരിച്ച് നമ്മൾ പെട്ടെന്നൊരു മറ്റൊരു ക്രമീകരണം ചെയ്തു. ഇന്നലെയായിരുന്നു വന്ദ്യ പി എം ജോൺ കോർബിസ്കോപ്പ് അച്ഛൻ വിശുദ്ധ ബലി അർപ്പിക്കേണ്ടത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ തിരുമേനിക്ക് വന്നെത്തുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യത്തിൽ അതൊരു പക്ഷേ ഇടവകയുടെ നിയോഗമാകാം നിമിത്തമാകാം. ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെരുന്നാളിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് വന്ദ്യ കോർബിസ്കോപ്പ് അച്ഛനെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദേവാലയത്തിലേക്ക് കടന്നു വന്ന വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ച വന്ദ്യനായിരിക്കുന്ന പി എം ജോൺ കോർബിസ്കോപ്പ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. സഹകാർമ്മികരായിരുന്ന പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ലാത്ത വന്ദ്യനായിരിക്കുന്ന മാത്തുക്കുട്ടി അച്ഛൻ, ജോസ് അച്ഛൻ ഇടവകയുടെ മക്കളാണ്. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളിലും അവരുടെ ചുമതലകളിൽ നിന്നൊക്കെ ഏറെ തിരക്കുകളുണ്ടെങ്കിലും ദേവാലയത്തിലേക്ക് കടന്നു വന്ന ചുമതലകൾ നിന്ന് മാറി നിന്ന് നമ്മുടെ ദേവാലയത്തിൻ്റെ ആവശ്യങ്ങളുമായിട്ട് ഏറെ സഹകരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നിരിക്കുന്ന വന്ദ്യനായിരിക്കുന്ന മാത്തുക്കുട്ടി അച്ഛനോടും ജോസ് അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇടവകയുടെ മരുമകൻ കൂടിയായിരിക്കുന്ന ക്രിസ്റ്റി അച്ഛൻ ഇന്നലെ സന്ധ്യയ്ക്കും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അംശവസ്ത്രങ്ങൾ അണിഞ്ഞ് നമ്മെ അനുഗ്രഹിച്ചു. ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് നമ്മളോടൊപ്പം കൂടെ സംബന്ധിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വന്ദ്യനായിരിക്കുന്ന ക്രിസ്റ്റി അച്ഛനോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇടവക അംഗമായിരിക്കുന്ന സജി അച്ഛൻ ദേവാലയത്തിൽ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത് കൊണ്ട് വന്നെത്തുവാനായിട്ട് സാധിക്കുകയില്ല എന്നറിയിച്ചെങ്കിലും അച്ഛൻ്റെ പ്രാർത്ഥന നമ്മോടൊപ്പമുണ്ട്. വന്ദ്യനായിരിക്കുന്ന സജി അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി അവരുടെ നേതൃത്വം ഇടവകയുടെ പെരുന്നാൾ ആഘോഷങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർത്തു. ജോപ്പനചാനോടും അച്ഛൻചാനോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ കുർബാന നേർച്ചയായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് ആലവിളയിൽ ശ്രീ ജിജു ടി, കണ്ടംകോട് പുത്തൻ വീട്ടിൽ ശ്രീ സജിമോൻ, കടമ്പനാട് ശ്രീ എബി പാപ്പച്ചൻ. ഈ മൂന്ന് പേരുമാണ് പ്രത്യേകമായിട്ട് നമ്മുടെ ദേവാലയത്തോടുള്ള സ്നേഹത്തെ പ്രതി നൽകിയ എല്ലാ സ്നേഹ ഉപഹാരങ്ങൾക്കും സംഭാവനകൾക്കുമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ മൂന്ന് പേരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവസന്നിധി നന്ദിയോടെ ഓർക്കുകയും അവർക്കുള്ള നന്ദി പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇന്നലെയും ഇന്നുമായിട്ട് ഒത്തിരി ആളുകൾ ദേവാലയത്തെ പ്രത്യേകിച്ച് നേർച്ചയുടെ ക്രമീകരണങ്ങൾക്കായിട്ട് വന്ന് സഹായിക്കുകയും അതിനു വേണ്ടിയിട്ടായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇടവക മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാവേലിക്കുഴി വീഴ്ചാനുണ്ടായിരുന്നു, മാവേലിക്കുഴി സഹിച്ചാനുണ്ടായിരുന്നു, നമ്മുടെ കടയിൽ അറിയിച്ചാനുണ്ടായിരുന്നു. ഈ മൂന്ന് പേരും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് ഇടവകയുടെ കാര്യങ്ങൾക്ക് വേണ്ടതായ കൈത്താങ്ങലുകൾ നൽകി ആ മൂന്ന് പേരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകം യുവജന പ്രസ്ഥാനം ഇതിനുവേണ്ടി വളരെ അത്യധികമായിട്ട് പ്രയത്നിക്കുകയും അവരതിനു വേണ്ടതായ കൈത്താങ്ങലുകൾ നൽകുകയും ചെയ്യുന്നു. ഇന്നത്തെ നേർച്ച വിതരണവും പ്രിയമുള്ള യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലയിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ചുമതലക്കാർ പ്രിയമുള്ള എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് സംബന്ധിച്ച ശുശ്രൂഷകർ, പ്രത്യേകിച്ച് പ്രധാന ശുശ്രൂഷകനായിരിക്കുന്ന അജോയോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ കാര്യങ്ങൾക്കൊക്കെ പ്രധാനമായ മേൽനോട്ടം വഹിക്കുന്നത് പ്രിയമുള്ള ഷായിച്ചാനാണ്. ഷായിച്ചാനോടുള്ള നന്ദിയും സ്നേഹവും അത് വാക്കുകൾക്ക് അതീതമാണ്. ഷായിച്ചാനോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഈ കഴിഞ്ഞ രണ്ട് ദിവസവും ഇന്നലത്തെ ഭക്ഷണം ക്രമീകരിച്ചത് പ്രിയമുള്ള ശ്രീമതി ബീന സജി കുഞ്ഞിമോൾ എന്നിവരാണ്. അവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വൈകുന്നേരത്തിലേക്ക് ഭക്ഷണം ക്രമീകരിച്ചിരുന്നത് ശ്രീമതി ഷിജി ഫ്രാൻസിസ് ആണ്. പ്രത്യേകമായിട്ട് ഷിജിമാമോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കട്ടെ. ഇന്നത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ശ്രീമതി ഷാജി, ശ്രീമതി സുജ, ശ്രീമതി ഷിജി മാത്യു, ശ്രീമതി ബിന്ദു തങ്കച്ചൻ, ശ്രീമതി ജോമോൾ എന്നിവർ ചേർന്നാണ്. പ്രത്യേകമായിട്ട് ഈ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അല്പമായും അധികമായും സഹകരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും വേണ്ടതായ സാഹചര്യങ്ങളിലൊക്കെ വന്ന് സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വലുതും ചെറുതുമായിട്ട് നമ്മുടെ ഈ ഒരു വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങളിൽ സഹായിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹം അറിയിക്കട്ടെ. നമ്മുടെ ലൈവ് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മേലപ്പുരയിലെ റഹോബോത്ത് ടി വിയുടെ ചുമതലക്കാരാണ്. പ്രത്യേകമായിട്ട് അവർ ഇന്ന് വെളുപ്പിന് 5 മണിക്ക് തന്നെ വന്ന് അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണവും ചെയ്ത് നൽകി എല്ലാവരോടുമുള്ള പ്രത്യേക ചുമതലക്കാരോടുമുള്ള
പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഈ പെരുന്നാൾ ആഘോഷങ്ങളിൽ വന്ന സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെറുതും വലുതുമായിട്ട് സംഭാവനകളും നേർച്ചകളും നൽകി അനുഗ്രഹിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒറ്റ വാക്കിൽ അറിയിക്കട്ടെ. ഈ ഒരു വർഷത്തെ പെരുന്നാൾ ഏറെ അനുഗ്രഹമായിട്ട് ഒരു കുറവ് മാത്രമേ തോന്നുന്നുള്ളൂ. ഇടവക ജനങ്ങളുടെ പങ്കാളിത്തം അത് നിലവിലെ സാഹചര്യം കൊണ്ടാണ് എങ്കിൽ തന്നെയും വളരെ അനുഗ്രഹമായിട്ട് ഈ പെരുന്നാൾ പൂർത്തീകരി പന്തക്കവണം ദൈവം ഇടയാക്കി എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇപ്പോൾ കൈമുത്തുണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എല്ലാവർക്കും എല്ലാ ഭവനങ്ങളിലും നേർച്ച എത്തിക്കുവാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് പിതൃസ്മരണ വാങ്ങിപ്പോയിരിക്കുന്ന പൂർവികരുടെ കല്ലറകളിൽ ധൂപാർപ്പണം നടത്തുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അതിനുശേഷം ലേലം കൂടി ക്രമീകരിച്ചിട്ടുണ്ട്, അതിൽ കൂടി സംബന്ധിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എഴുന്നേക്കാം, ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. ഭാരക്കും പോർ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാടെ സമ്പത്ത് സഹവാസം തുമ്പരാനെ, ഞങ്ങളെന്ന് ആരുടെ നാമധേയത്തിൽ പെരുന്നാൾ ആചരിച്ചു ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയാചനെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിച്ച ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ വരാതിരിക്കുകയും ചെയ്തിരിക്കുന്ന കർത്താവ് സാഹചര്യങ്ങൾ കൊണ്ട് വരാതിരിക്കുകയും ചെയ്തതല്ല പ്രിയപ്പെട്ടവരോട് ചെറുത് വലുതുമായിട്ട് പെരുന്നാളിന് വേണ്ടി സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അല്പമായോ അധികമായോ അധ്വാനിക്കുകയും ചെയ്തല്ല പ്രിയപ്പെട്ടവരോട് കർത്താവ് ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരോടും ഇപ്പോഴും എപ്പോഴും എന്തേക്കും ഉണ്ടായിരിക്കും ആറാകണമേ. ആമേൻ. അവയിലുള്ള ദൂപ്രാർത്ഥനയ്ക്കായിട്ട് അവരവരുടെ കല്ലറകളിൽ മുമ്പായിട്ട് ചെന്ന് നിൽക്കണമെന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. Good.